ചെയ്യാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞിട്ട്. അയ്യോ നീ ഒരു കാര്യം ചെയ്ത് ഒന്ന് പോയിട്ട് നോക്കൂ, എന്തോ മെസ്സേജ് ചെയ്യുന്നുണ്ട് നിനക്ക് അവള്. ഹലോ, ഞങ്ങള് സാന്ത്വനം ടീം വീണ്ടും ലൈവ് വന്നിരിക്കുകയാണ്. എല്ലാവരുമായിട്ടും സംസാരിക്കാൻ ഞങ്ങൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിരുന്നു. ബ്രേക്ക് മീൻസ് ഞങ്ങൾ മനഃപൂർവ്വം എടുത്തതല്ല, നമ്മുടെ ലോക്ക്ഡൌണിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ ആ സമയത്ത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ആ സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് എപ്പിസോഡ്സ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു. അപ്പോ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ വരികയാണ്, മൺഡേ മുതൽ വരികയാണ്. അപ്പൊ അതിനു മുന്നേ നിങ്ങൾ എല്ലാവരുമായിട്ട് ഒന്ന് നേരിട്ട് വരാമെന്ന് ഞങ്ങൾ എല്ലാവരും വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ, ഞങ്ങളുടെ ടീമിന്റെ ഒരുപാട് പേരുണ്ട്. വിജേഷ് ഉണ്ട്, രക്ഷ ഉണ്ട്, ഗിരീഷ് ഉണ്ട്, സജിൻ ഉണ്ട്, ബാക്കി എല്ലാവരും ഓരോരുത്തരായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. അപ്പൊ മെസ്സേജസ് ഒരുപാട് വന്നു തുടങ്ങി. ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് എനിക്ക് നിങ്ങളൊക്കെ കാണുന്നുണ്ടാവും, ഒരുപാട് പേര് കാണുന്നുണ്ടാവും. നമ്മുടെ പലരും വരുന്നുണ്ടായിരുന്നു ഓൺലൈനിൽ. രക്ഷ വന്നു, അച്ചു വന്നു, അപ്സര വന്നിരുന്നു, അങ്ങനെ പലരും വരുന്നുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും നല്ല റെസ്പോൺസ് ആണ് കിട്ടിയത്. വെയിറ്റ് ചെയ്തിരിക്കുന്നു സാന്ത്വനം എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരോടും മെസ്സേജസ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആണ് തിരിച്ചു വരാൻ നിങ്ങളുടെ മുമ്പിലേക്ക്. നിങ്ങളെ പോലെ തന്നെ ഞങ്ങളും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഷൂട്ട് തുടങ്ങാനും വീണ്ടും എല്ലാവരെയും കാണാനും ഞങ്ങളുടെ സാന്ത്വനം കുടുംബത്തിലേക്ക് എല്ലാവർക്കും ഒരുമിച്ച് വരാനും ഒക്കെ ഞങ്ങളും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും വന്നു തുടങ്ങി. ഇത് എല്ലാവരും ഉണ്ട്, ഇനി ഞാൻ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ല, എല്ലാവരും ഉണ്ട്, എല്ലാവരോടും സംസാരിക്കാം. ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. പൊന്നി സജൻ ഇട്ടിട്ടുണ്ട്, മേഘ വിനീഷ് ഇട്ടിട്ടുണ്ട്, സച്ചിൻ പുഷ്കർ ഇട്ടിട്ടുണ്ട്. ആ സച്ചിൻ പുഷ്കർ ഹായ് ശിവേട്ടാ എന്നാണ് കേട്ടോ, ഞങ്ങൾക്കൊന്നും അല്ല, ശിവനാണ്, ശിവ. ചേച്ചി, യു ആർ സോ ബ്യൂട്ടിഫുൾ. അത് നീ കയ്യിൽ നിന്നിട്ടതല്ലേ, സത്യം പറയൂ, എനിക്ക് സംശയം. അച്ചു പറയൂ, വിശേഷങ്ങളൊക്കെ പറയൂ. ഞാൻ കട്ടായി പോയി ഇടയ്ക്ക്, ഒരു പരിശ്രമത്തിലായിരുന്നു. കാണാനുണ്ടോ? ചേട്ടനെ മാത്രമേ കാണുന്നുള്ളൂ, വേറെ ആരും കാണുന്നില്ല. ലുക്കിംഗ് ഫോർവേർഡ് ടു യുവർ സീരിയൽ. ഹൈ, വെയിറ്റിംഗ് ഫോർ സാന്ത്വനം. വി ആർ വെയിറ്റിംഗ്, വെയിറ്റിംഗ് ഫോർ അഞ്ജലി, വെയിറ്റിംഗ് ഫോർ സാന്ത്വനം, വെയിറ്റിംഗ് ഫോർ ഹാപ്പി ടു സീ യു ആൾ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് ചേച്ചി. അച്ഛന്റെ ലൈവ് എങ്ങനെയുണ്ടായിരുന്നു വന്നിട്ട് രണ്ടു ദിവസം മുന്നേ? നീ അല്ലേ ആദ്യം ലൈവ് വന്നേ? റെസ്പോൺസ് നല്ല റെസ്പോൺസ് ആയിരുന്നു. ഒരുപാട് പേര് നമ്മളെ എന്താ കാത്തിരിക്കുക ഇങ്ങനെ കാണാൻ വേണ്ടിട്ട്. അപ്പൊ സാന്ത്വനം ഏറ്റവും കൂടുതൽ ചോദ്യം വന്നത് ഈ സാന്ത്വനം എന്ന് വരും, എപ്പോ തുടങ്ങും, പെട്ടെന്ന് തുടങ്ങും എന്നുള്ള ഇത് തന്നെ വന്നെ. അപ്പോ ഇത്രയും ഇത് കിട്ടിയാല് സന്തോഷം. ആ നമ്മുടെ രാജീവേട്ട കണക്ട് ആയിട്ടുണ്ട്. ബാലേട്ടാ, രാജീവേട്ടനൊന്ന് ഓർമ്മിപ്പിച്ചത് കണക്ട് ആയിട്ടാണ്. ഇപ്പൊ നമുക്ക് സൺഡേ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാരും വീടുകളിലാണ് കേട്ടോ, വീടുകളിലും ഹോട്ടൽ റൂംസിലും ഒക്കെ ആയിട്ടാണ് എല്ലാരും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പല സ്ഥലത്തുനിന്ന് വന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാരും സാന്ത്വനം വീട്ടിൽ നിന്ന് ഒന്നിച്ച് വന്നേനെ. ഹലോ, എല്ലാവരും സൂപ്പർ ആയിട്ടുണ്ട്, സ്പെഷ്യലി ചിപ്പി ചേച്ചി പ്രസന്റ് സൂപ്പർ. ഇത് നിങ്ങളെ കയ്യിൽ നിന്നിടാണോ എന്ന് എനിക്ക് നല്ല സീരിയസ് ആയിട്ട്. അപ്പു എടതി, ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അഞ്ജലി ഇടയ്ക്ക് ഒന്ന് വന്നു പോയിരുന്നു എനിക്ക് തോന്നുന്നു, എന്തോ കണക്ഷന്റെ പ്രശ്നം തോന്നുന്നു. നീട്ടി വിളിക്കുന്നുണ്ട് കേട്ടോ ശിവേട്ടാന്ന്. ഷിജി ജോർജ് പറയുന്നുണ്ട് ഒരു ഹായ് തരാമോ എന്ന്. ഹാപ്പി ടു സീ യു ഓൾ, മാളു ഇട്ടിരിക്കുന്നു. അഞ്ജലി എവിടെ നിന്നിട്ടുണ്ട്? അഞ്ജലി വേഗം ജോയിൻ ചെയ്യും. ലവ് യു ഓൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എല്ലാരും എല്ലാവരുടെയും സ്നേഹം അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. നിങ്ങളുടെ എല്ലാവരുടെയും ഈ ഒരു ഇതാണ് ഈ സ്നേഹമാണ് ഞങ്ങളുടെ എനർജി അല്ലേ. ഞാൻ മാത്രം സംസാരിക്കുന്നത്, നിങ്ങൾ ആരും ഇണ്ടാത്ത എന്താ? അല്ല, അത് ചിപ്പി ചേച്ചി പറയുമ്പോ ഏറ്റവും കൂടുതൽ ക്യൂട്ട് ചിപ്പി ചേച്ചി എന്നല്ലേ പറഞ്ഞ അവരൊക്കെ. അപ്പൊ നമ്മൾ അതിന്റെ ഇടയിൽ കേറി എന്തിനാ ചുമ്മാ കളിയിരിക്കണമെന്ന് വിചാരിച്ചിട്ട്. വേണ്ട വേണ്ട, ഞാൻ ഒന്നും മിണ്ടത്തില്ല, ഞാൻ നിർത്തി. ഓക്കെ, തുടങ്ങിക്കോ. അല്ലല്ല, ചിപ്പി ചേച്ചിനെ പറയണോ? അതാണ് അതിന്റെ ഒരു രസം.
സജിനല്ല ഗിരീഷ് എന്തൊക്കെയോ ഇങ്ങനെ മനസ്സിൽ വരുന്നുണ്ട്. പക്ഷെ എന്നെ വിളിച്ചിണ്ട് ആരോ സേതു ഏട്ടാണ്. താങ്ക് യു. ഹായ് ബാലേട്ടാ. ബാലേട്ടാ ബാലേട്ടാ സാന്ത്വനം കുടുംബത്തിന് വേണ്ടിട്ട്, സാന്ത്വനം പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു രണ്ട് വാക്ക് സംസാരിക്കൂ പ്ലീസ്. ഞാന് നിങ്ങള് സംസാരിക്കുന്നൊക്കെ കേട്ടോണ്ടിരിക്കുന്നു. ബാലേട്ടനാണ് ശരിക്കും സംസാരിക്കേണ്ടത്. അല്ല ഒന്നുമില്ല, നമ്മുടെ വീട്ടിലെ പോലെ തന്നെയായി ദേവി മാത്രം സംസാരിച്ചോണ്ടിരിക്കുക, ബാക്കി എല്ലാവരും ഭയങ്കര പാവങ്ങളാന്ന് അറിയിക്കേണ്ടി ഞങ്ങൾ മിണ്ടാതിരിക്കും. അല്ല ഞങ്ങളുടെ നാട്ടിലും മിണ്ടാതിരിക്ക, ഉമ്മകളെന്ന പറയാ, പാവങ്ങളെന്ന് പറയാറില്ലേ. അപ്പൂനെ കുറിച്ച് അങ്ങനെ ഒരു ജനങ്ങളുടെ അഭിപ്രായം ഉണ്ട് പാവാണെന്ന്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്തിനാടാ പൊത്തൊക്കെ എന്നുള്ള പറയണത്. സത്യം സത്യം പറയുമ്പോ ചേട്ടൻ എന്തിനാ അത് ഇല്ലാതാക്കുന്നത് കണ്ട് എല്ലാവർക്കും മനസ്സിലായി. പാവാണ്, പക്ഷെ ക്യാരക്ടർ വൈസ് അപ്പൂ ഒരിക്കലും അപ്പൂന് പാവാൻ പറ്റില്ല. അടിപൊളി ഇവിടെ കണ്ടില്ല, ഇവിടെ ഇപ്പായിരുന്നു എല്ലാം കാണുന്നു. ബാലട്ട വിശേഷങ്ങൾ പറയോ, ലോക്ക്ഡൌൺ വിശേഷങ്ങൾ. ഹലോ ലക്ഷ്മി നായർ ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഹായ് ലക്ഷ്മി, താങ്ക് യു. മീതു കൃഷ്ണ ഒരു ഹായ് തരുമെന്ന് പറഞ്ഞിണ്ട്. മീതു കൃഷ്ണ ഷിബി പി യു ലവ് യു ആൾ എന്ന് പറയുന്നു. രേഷ്മ നായർ ഹലോ ആൾ എന്ന് പറയുന്നു. ഹായ് ഹലോ ഹലോ ഹായ് 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 ശ്യാമ സജിൻ ചേട്ടാ എന്ന് വിളിക്കുന്നുണ്ട് നീട്ടിട്ട്. ഹലോ ശ്യാമ സജിൻ ചേട്ടാ. ആക്ച്വലി നമുക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത് ലൈക്ക് മേബി, അതായത് നമ്മുടെ വലിയ ലോക്ക്ഡൌണിന് ശേഷം ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും ലോക്ക്ഡൌണിന് ശേഷം എങ്ങനെയാണ് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പം, ഓരോരുത്തരെയും സാന്ത്വനം വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു വന്നപ്പം, ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോ എന്തൊക്കെയായിരുന്നു വിശേഷം, അത് നമുക്ക് പങ്കുവെച്ചൂടെ. അതിന് തന്നെ അതാ ഞാൻ പറഞ്ഞ ഓരോരുത്തർ പറഞ്ഞാലും നമുക്കും കേൾക്കാം. പിന്നെ അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇപ്പോ എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ സ്ക്രീനിൽ കാണുമ്പോ എല്ലാരും അടുത്ത ആള് സംസാരിക്കാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് മിണ്ടാതിരിക്കുന്ന പോലെ തോന്നുന്നു. അപ്പൊ നമ്മളെ കുടുംബത്തിന്റെ വിളക്കായ, അതായത് സാന്ത്വന കുടുംബത്തിന്റെ വിളക്കായ ചിപ്പി വിളക്കും വിളക്കരനെയും സംസാരിക്കട്ടെ. വിളക്കനെ രാജീവൻ ആരാമത്. ഇല്ല നമുക്ക് അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരുപാട് സന്തോഷമല്ലേ നമ്മളെല്ലാരും വീണ്ടും തിരിച്ച് വന്ന് ഷൂട്ട് തുടങ്ങിയപ്പോ ഒക്കെ എല്ലാരും ഒരുപാട് സന്തോഷം. പിന്നെ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ഇത്രയും പേരെ മാത്രമേ ഇപ്പൊ നമ്മള് സ്ക്രീനിൽ കാണുന്നുള്ളൂ, പക്ഷെ ഇതിന്റെ പിന്നില് ഒരുപാട് ഒരുപാട് എന്താ പറഞ്ഞ വളരെ സിൻസിയർ ആയിട്ട് പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. അപ്പം അവരെ ഞങ്ങളാണ് അവരെ എല്ലാരെയും റെപ്രസെന്റ് ചെയ്ത് ഞങ്ങളാണ് ഇന്നിപ്പോ നിങ്ങളോട് സംസാരിക്കാൻ വന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെയും സൈഡിൽ നിന്ന് എല്ലാരും വളരെ ആങ്ഷ്യസ് ആയിട്ട് വെയിറ്റ് ചെയ്യാണ് നാളെ തൊട്ടുള്ള എപ്പിസോഡ്സ് കാണാൻ. പിന്നെ ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ട് കേട്ടോ ഏഷ്യനെറ്റില് 7 മണി തൊട്ട്. 7 മണി തൊട്ട് അത് എല്ലാരും കാണണം, ആരും മിസ് ചെയ്യരുത്. കാരണം ഇത്രയും നാളത്തെ നമ്മുടെ ഒരു കഥ, അതിന്റെ കാര്യങ്ങള്, എല്ലാവരുടെയും വിശേഷങ്ങൾ, ഓരോ ക്യാരക്ടേഴ്സിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു 2 hour പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അത് എല്ലാരും കാണണം. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് നാളെ തൊട്ട് നിങ്ങളുടെ മുന്നിൽ വരാൻ. ഹലോ 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 അല്ലെ, എനിക്ക് എന്താ പറയൂ, എനിക്ക് ഓഡിയോ ഡിസ്റ്റർബൻസ് ഉണ്ട്. പെട്ടെന്ന് കേറി ബാലേട്ടൻ പറയൂ, അങ്ങനെ നമ്മള് ശരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യണം നമ്മുടെ കുടുംബത്തിന്റെ അത്താണിയായ നമ്മുടെ സീരിയൽ. എനിക്ക് വയ്യ, ഞാനിപ്പോ നമ്മുടെ സീരിയലിന്റെ ഏറ്റവും എന്താ പറയാ പുരുഷ സൗന്ദര്യത്തിന്റെ ഏറ്റവും മൂർത്തി ഭാവമായ ഇല്ല, ഇവന് എന്തോ എന്നോട് വരുമ്പോ എന്തോ വെടിച്ചിട്ട് വരാ പറഞ്ഞിരുന്നു. അതെന്താ ഞാൻ ആലോചിക്കുന്നത്. അതെ, ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. സാന്ത്വനത്തിന്
നമ്മുടെ പ്രേക്ഷകർ എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന് കൂടുതലായിട്ട് അറിഞ്ഞത് ഈ ലോക്ക്ഡൗൺ സമയത്താണ്. എന്റെ നാട്ടിലൊക്കെ എവിടെ പുറത്തിറങ്ങിയാലും എപ്പോ വരും എപ്പോ വരും അപ്പോഴും ശിശുര ഇവരൊക്കെ ഇതിനു വേണ്ടി വെയിറ്റിംഗ് ആണോ എന്ന് പറഞ്ഞത്. അപ്പോ ആ ഒരു സന്തോഷമുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും ഇവിടുത്തെ നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. അവരെപ്പോഴും ചോദിക്കുന്നുണ്ട് ശിവൻ അഞ്ജലി എന്നൊക്കെ പറഞ്ഞാല് ഇവിടുത്തെ എന്തോ ഭാര്യയും ഭർത്താവും പോലെ തന്നെയാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ കാണണം നമ്മുടെ നാട്ടിലുള്ളവർ. അതുപോലെ അപ്പു അപ്പുവിന്റെ പക്ഷെ അപ്പു ഇങ്ങനെയാണ് ഹരിയോട് പെരുമാറുന്നതൊക്കെ കാണാൻ വിഷമമുണ്ട്. ദേവിയുടെ ഉപദേശങ്ങൾ ഒരുപാട് പേര് മിസ് ചെയ്യുന്നുണ്ട്. കണ്ണന്റെ കുസൃതികൾ ഒരുപാട് പേര് മിസ് ചെയ്യുന്നുണ്ട്. സേതുവേട്ടന്റെ മെച്യൂരിറ്റി ഒരുപാട് പേര് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാരെയും മിസ് ചെയ്യുന്ന ഒരു സീരിയലായിട്ട് ഇത് മാറി എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളൊക്കെ ചെയ്തതിൽ വളരെ കുറച്ച് സീരിയൽസിന് അങ്ങനത്തെ ഒരു ഇത് കിട്ടുള്ളൂ. അതില് എനിക്ക് തോന്നുന്നു ലാൻഡ്സ്കേപ്പ് മോഡിൽ പിടിക്കും രാജുവേട്ട. അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാണാം. ആരെ തന്നെയാ എന്തിനാടാ കണ്ടു കണ്ട് ബോറടിച്ചിരിക്കും. ഇവിടെ ലാൻഡ്സ്കേപ്പ് ഇല്ലടാ. അളിയാ ചെരിച്ചു പിടിച്ചാ മതി അളിയാ. ഞാന് സത്യം ഇത് ഞാന് രാവിലെ ഞങ്ങളൊരു ബോട്ടൊക്കെ ഇറക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പൊ ഈ ഒരു ലൈവ് ഉള്ളത് കൊണ്ട് അതൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് പോന്നു. അപ്പോ നാളെ വെയിറ്റിംഗ് ആണ്. ഞാനും ഇതുപോലെ തന്നെ ഒരുപാട് പേര് ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ എന്റെ വൈഫിന്റെ അമ്മയൊക്കെ ഇത് എല്ലാരും പറയണത് തന്നെയാണ് നാളെ എപ്പോഴും ആ ഒരു ആങ്സൈറ്റി എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് അത് നമ്മുടെ സീരിയലിനോട് സ്നേഹം തന്നെയാണ്. ഇനി നിങ്ങൾ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറ. അടുത്തതായി നമ്മളുടെ സീരിയലിലെ എല്ലാരും പറയുന്ന മോഹൻലാൽ മമ്മൂട്ടിയും സുരേഷ് ഗോപിയും കർണഘടോരുമായ പക്ഷെ ആ കുറച്ച് സീനിലേ വരുള്ളൂ. പക്ഷെ ആ വരുന്ന കുറച്ച് സീനിൽ തന്നെ ആ സീനിനെ ഭയങ്കരമായിട്ട് എന്താ പറയാ കർണഘടോരുമായ കൈയടികൾ പ്രേക്ഷകരിൽ നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ബിജേഷ് അടുത്ത് സംസാരിക്കണം. അറിയാലോ. ഓക്കെ ഓക്കെ. ഞാൻ ഒരുപാട് നാളുകളായി ഞാൻ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതെല്ലാം രക്ഷ എന്ന് ചോദിച്ചാൽ രക്ഷ കീറി പറയാം. അതുകൊണ്ട് ഞാൻ പേര് പറഞ്ഞു. രക്ഷ ഓൾറെഡി കോളറൊക്കെ ശരിക്കിട്ട് ഇപ്പൊ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. മീശില്ല അതെങ്ങനെ കൈയൊക്കെ കൊണ്ടുപോയി. എനിക്ക് ചിപ്പി ചേച്ചി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്രൂ മെമ്പേഴ്സിനോട് ആദ്യം ഒരു നന്ദി പറയാനുണ്ട്. അവരൊക്കെ കൂടിയാണ് നമ്മളെ പോലെയുള്ള ആർട്ടിസ്റ്റുകളേനെയും പിന്നെ എല്ലാവരെയും ഈ സീരിയലിൽ മൊത്തത്തിൽ ജനങ്ങളെ ഏറ്റെടുക്കാൻ എല്ലാ കുറെ പേരുടെ പ്രയത്നമുണ്ട്. അത് നമ്മള് വിസ്മരിക്കാൻ പറ്റുന്ന ഒന്നല്ല. പിന്നെ ഈ ലോക്ക്ഡൌൺ സമയത്ത് ഈ പറഞ്ഞ പോലെ എന്റെ അച്ഛനെ കുറച്ച് വയ്യായ്ക ഉണ്ടായ സമയത്തൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നഴ്സുമാരും ഡോക്ടർമാരും അടക്കം കുറെ പേര് നമ്മുടെ അടുത്ത് വന്നിട്ട് സീരിയലിനെ കുറിച്ച് എന്തായി എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് സെൽഫി എടുക്കാനും. അപ്പൊ എന്റെ ചെറിയൊരു കഥാപാത്രം നേരത്തെ ഗിരീഷ് പറഞ്ഞ പോലെ വളരെ ചെറിയൊരു കഥാപാത്രത്തിനെ ഒരുപാട് സ്നേഹിക്കുന്നു. അതുപോലെ വല്ലപ്പോഴും വന്നു പോകുന്ന ഈ കഥാപാത്രത്തിനെ ജനങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നത് പോലെ അതിനേക്കാൾ ഉപരിയായിട്ട് ഈ സീരിയലിലെ ഇപ്പോ ദേവിയും ബാലനും അതുപോലെ ശിവാഞ്ജലിയും അപ്പവും ഹരിയൊക്കെ എല്ലാവരും കണ്ണനും എല്ലാവരെയും ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. വന്നു പോകുന്ന എല്ലാ കഥാപാത്രങ്ങളും ചെറിയ കഥാപാത്രങ്ങളാണെങ്കിൽ പോലും അവരെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ജനങ്ങള് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അതില് ശങ്കരമാമയുടെ വിശേഷങ്ങളും അതുപോലെ നമ്മുടെ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഒക്കെ ഉള്ള സീരിയലല്ലേ നമ്മുടെ. അതെ അതെ അതെ. വലിയ കഥാപാത്രങ്ങളൊന്നും സാന്ദ്രത്തിലില്ല എല്ലാവരും. അല്ല അല്ല ശിവൻ പറയട്ടെ അവന്റെ അഭിപ്രായം ശരിയാണ്. അതായത് ചെറിയ കഥാപാത്രങ്ങളിൽ നിന്നൊന്നും ഇല്ല ശരിയാണ് 100% ശരിയാണ്. ബാക്കിയുള്ള എല്ലാ സീരിയലിനെ അപേക്ഷിച്ച് നമ്മുടെ സീരിയലിലെ എല്ലാ ക്യാരക്ടേഴ്സിനും അതിന്റേതായ ഇമ്പോർട്ടൻസ്. ക്യാരക്ടറിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സാന്ത്വനം മുഴുവനാവില്ല. അതാണ് നമ്മുടെ സീരിയലിൽ ഇത്ര ഇഷ്ടവും സാന്ദ്രത്തിന്റെ എല്ലാ ക്യാരക്ടേഴ്സിനും ഇത്ര ഇഷ്ടമാവാനുള്ള മെയിൻ കാരണം അതാണ്. സസ്പെൻസ് പറയരുത്, അത് അതവിടെ തന്നെ ഇരിക്കട്ടെ, അത് അവർ കണ്ടു മനസ്സിലാക്കട്ടെ.
ഇതൊരു പരസ്യമാണല്ലോ രാജീവ്, പരസ്യത്തിന് വേണ്ടി പറഞ്ഞല്ലേ ഇതിപ്പോ? പരസ്യല്ല, പരസ്യല്ല, കാരണം നമ്മൾ അറിയാതെ നമ്മള് വായനത് വീഴുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ അത് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ അതെ, കുറെ പേര് പിള്ളച്ചേട്ടന്റെ വിശേഷങ്ങളും പിള്ളച്ചേട്ടൻ എന്തായി എന്നൊക്കെ കുറെ പേര് അന്വേഷിച്ചിരുന്നു കേട്ടോ. ഹോസ്പിറ്റലൊക്കെ പോയപ്പോ കുറെ പേര് അന്വേഷിച്ചിരുന്നു. അപ്പൊ എല്ലാവരും പ്രാർത്ഥനയും സ്നേഹമൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിജയം എന്ന് എനിക്ക് തോന്നുന്നു. ഇനിയും അതൊക്കെ തുടർന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങളും സ്നേഹത്തിൽ തന്നെയാണ്, നിങ്ങളുടെ കൂടെ ഞങ്ങളും ഉണ്ട്, ഞങ്ങളുടെ കൂടെ നിങ്ങളും ഉണ്ടാവുമെന്ന് ഇനി അടുത്ത കാരണർക്ക് ഗിരീഷിന്, നമ്മുടെ ആ ഗിരീഷിനെ കുറിച്ച് ഞാൻ പറയാം. തലശ്ശേരിയുടെ രാജകുമാരൻ. സത്യം പറയുന്നില്ല, ബാക്കി ബാക്കി ഓക്കെ. തലശ്ശേരിയുടെ രാജകുമാരൻ, പിന്നെ സീരിയൽ രംഗത്തും സിനിമാ രംഗത്തും ഒക്കെ ആയിട്ട് എത്തിപ്പെടാനും കഴിവുള്ള ടാലന്റ് ഉള്ള വലിയൊരു നടൻ, നമ്മുടെ സീരിയലിന്റെ മുത്തായിട്ടുള്ള ഗിരീഷ് അടുത്തത് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. കമന്റുകൾ വരുന്നുണ്ട്, കമന്റുകള് അതൊന്ന് ജസ്റ്റ് നോക്കണം. പേര് കമന്റ്സ് ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവരോടൊക്കെ നന്ദി ഉണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ ഗിരീഷ് അവനെന്തോ പറയട്ടെ. മുത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാവർക്കും ഇത്ര വലിയ ഇൻട്രോഡക്ഷൻ കൊടുത്ത് ഞാൻ ആകെ കിട്ടിയത് തലശ്ശേരിയിലെ രാജകുമാരൻ. രാജകുമാരനല്ലടാവിടെ കൂടെ കണ്ണൂരും കേരളത്തിലെ കേരളത്തിലെ എന്ന് പറഞ്ഞു ഞാൻ കേരളത്തിലെ സ്റ്റാറും കൂടി പറഞ്ഞോട്ടാ. ഓക്കെ, ലോക്ക്ഡൌൺ സമയത്ത് ശരിക്കും എന്താ പറയാ, പെട്ടെന്ന് ലോക്ക്ഡൌൺ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിന്റെ തലേന്നാണ് അറിഞ്ഞത്. പലരും ഇവിടെ എത്തി, ഇൻക്ലൂഡിംഗ് ഞാൻ പോലും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എത്തിയ സമയത്താണ് പെട്ടെന്ന് CM വൈകുന്നേരം പറയുന്നത് ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും നല്ല വിഷമമുണ്ടായിരുന്നു, കാരണം നമ്മുടെ ഇത്ര വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും ഇത്ര ആർട്ടിസ്റ്റ് ആയ ലൊക്കേഷനിൽ വരാൻ വേണ്ടി ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. കാരണം ശരിക്കത് സാന്തൻ വീട് എന്ന് പറയുന്ന ഒരു ഫീലാണ്. ആ ഫീൽ ഇൻക്ലൂഡിംഗ് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അപ്പൊ ഞാൻ രക്ഷയുടെ കൂടെ ജോയിൻ ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും ഒന്നുമല്ല ഒന്നുമല്ല വെയിറ്റ് ഇട്ടതാ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളെ എല്ലാവരും വിളിക്കണം, അപ്പൊ നിങ്ങൾ എൻട്രി വരണം. അതെ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഞാൻ നേരത്തെ വിളിച്ചു, അവള് വന്നില്ല. അപ്പൊ അവള് പറഞ്ഞ ഞാൻ ആ കുട്ടി എത്ര നേരമായി അറിയുമ്പോണ്ടാതെ വന്നിരിക്കണം. നിങ്ങൾക്ക് അത്ര ഒരു മര്യാദയിലും കാണിക്കായിരുന്നു. ഞാൻ കൊറേ നേരം ട്രൈ ചെയ്യുന്നു. നിങ്ങളെ കഴിഞ്ഞ പുതിയ ഫോൺ മേടിച്ചത്, പിന്നെ കണക്ട് ആവണില്ല എന്ന് പറയുന്നത്, എല്ലാം പുതിയ കണക്ഷൻ, പുതിയ ഫോൺ, എന്നിട്ട് കണക്ട് ആവണില്ല. ആ സോ എന്താ പറയാ, എല്ലാവർക്കും വിഷമമായി. കാരണം പെട്ടെന്ന് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോ എസ്പെഷ്യലി എല്ലാവർക്കും ടെൻഷൻ ആയിരുന്നു. ലൈക്ക് ഒരു മാസമോ രണ്ടു മാസം നമുക്കറിയില്ല. ഫസ്റ്റ് ലോക്ക്ഡൌൺ തന്നെ പോയപ്പോ അത് ക്ലോസ് ടു 8 to 9 months വരെ പോയി. സോ എല്ലാവർക്കും ടെൻഷൻ ആയിരുന്നു, ഇങ്ങനെയായിരിക്കും നമ്മൾ തിരിച്ചു വരവുണ്ടാവുക, അല്ലെങ്കിൽ അതിന് എപ്പോഴാണ് എല്ലാവരും കാണുന്നുള്ളത്. സോ അതിൻ്റെ കൂടെ തന്നെ എന്താ പറയാ, ശരിക്കും വെച്ചാൽ ഫാമിലിയിലൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. പക്ഷേ വലിയ രണ്ട് വിഷമങ്ങൾ ഞങ്ങൾക്ക് സാന്ത്വന ഫാമിലിയിലേക്ക് വന്നു. പെട്ടെന്ന് തന്നെ വിജേഷിന്റെ അച്ഛന്റെ അസുഖം കൂടുതലായി, പുള്ളി നമ്മളെ വിട്ടുപോയി. അങ്ങനത്തെ ഒരു സങ്കടം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേച്ചേട്ടന്റെ അസുഖവും. സോ ഇത് രണ്ടിനു ശേഷം വീണ്ടും ഞങ്ങൾ മീൻസ് ലൈക്ക് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യായിരുന്നു എപ്പോഴാണ് CM അനൗൺസ് ചെയ്യുന്നത്. അപ്പൊ CM അനൗൺസ് ചെയ്തപ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമായി, നമുക്ക് ജോയിൻ ചെയ്യാം. അതിൽ തന്നെ എസ്പെഷ്യലി ഈ ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ അറിയുന്നത്, വിജേഷും രാജീവേട്ടും പറഞ്ഞതുപോലെ തന്നെ ഈ ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ അറിയുന്നത് എത്രത്തോളം ജനങ്ങൾ സാന്ത്വനത്തിനെ മിസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോ എനിക്കറിയില്ല ഇതുവരെ ഇങ്ങനെ ഒരു സീരിയൽ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെ ഒരു ലൈക്ക് എന്താ അതിന്റെ അതിന്റെ കഥയും അതിന്റെ മേക്കിങ്ങും പിന്നെ എല്ലാം കൂടിയിട്ടുള്ള ഒരു ഒരു കോമ്പിനേഷൻ ആയിരിക്കാം ജനങ്ങൾക്ക് ചിലപ്പോൾ. സോറി, എന്റെ ഫോൺ കൂടെ കൂടെ അയക്കാൻ പറ്റാണ്ട് ഫോൺ ചാടിയതാണ് എടുത്തിട്ട് തോന്നുന്നുണ്ട് തയ്ക്കാൻ പറ്റുന്നില്ല. സോ വീണ്ടും സാന്ത്വനം ടീമിലേക്ക് ജോയിൻ ചെയ്തതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അടുത്തതായിട്ട് നമ്മളെ കുടുംബത്തിന്റെ തന്നെ ഐശ്വര്യമായ എന്താ പറയാ, ദേവി എടുത്തിക്ക് ശേഷം കുടുംബത്തിന്റെ തന്നെ ഐശ്വര്യമായ ജനങ്ങൾ കണ്ടാൽ തന്നെ സ്വന്തം വീട്ടിലെ മകളെ എന്ന് വിളിക്കുന്നതും, പിന്നെ അച്ഛ പ്രത്യേകിച്ച് അച്ഛന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്യാരക്ടറിനെ. കാരണം എല്ലാ അച്ഛന്മാരും ചിലപ്പോൾ അവർ ഈശ്വര എനിക്ക് ഇങ്ങനത്തെ ഒരു മോള് കിട്ടിയിരുന്നെങ്കിലും രക്ഷ സംസാരിക്കുന്നതായിരിക്കും. അടിപൊളി കോമഡി ആയത്,
ഇടുക്കി രണ്ടുപേരും നമ്മളിലെ ആരാണെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു. അങ്ങോട്ട് ഇവളാണെന്ന് വിചാരിച്ചു, ഗോപിക്കാണെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ അച്ഛൻ അച്ഛൻ മോളെ കിട്ടണം, കാരണം തമ്പി ചേട്ടനെ കിട്ടിയ പണിയുണ്ടല്ലോ. എനിക്ക് മനസ്സിലായി, എന്നെ ഇട്ടിട്ട് എനിക്കിട്ട് പണി ചെയ്തത്. ഓക്കെ, ഞാൻ എന്താ പറയാ, ഒരുപാട് ഇവര് എല്ലാരും പറഞ്ഞ ഒരുപാട് ഈ ലോക്ക്ഡൗൺ സമയത്താണ് നമ്മള് എത്ര പേര് മിസ് ചെയ്യുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കിയത്. ഒരുപാട് മെസ്സേജസും അങ്ങനെ നമ്മൾ കാണുന്ന ആൾക്കാരായാലും എല്ലാരും വിളിച്ചിട്ട് എപ്പോഴാ സ്റ്റാർട്ട് ചെയ്യുക, എപ്പോഴാ സ്റ്റാർട്ട് ചെയ്യുക, ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മളെ ഈ ഒരു സ്വാതന്ത്ര്യത്തെ എത്രമാത്രം ഇവര് ഹൃദയത്തിൽ സ്വീകരിച്ചെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന. അത്രത്തോളം സന്തോഷമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും, കാരണം ഒരു സീരിയലിലും കിട്ടാത്ത അത്രയും നല്ലൊരു സപ്പോർട്ടും സ്നേഹമാണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കും വിഷമം ഉണ്ടായിരുന്നു ഇങ്ങനെ ചോദിക്കുമ്പോൾ. നമ്മൾക്കും കുറെ ദിവസം നിൽക്കുമ്പോൾ നമുക്ക് മിസ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയാൽ നന്നായിരുന്നു എന്നൊക്കെ തോന്നി. അപ്പൊ പെട്ടെന്ന് പിന്നെ പെർമിഷൻ, ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പെർമിഷൻ കിട്ടാതെ ചെയ്യാൻ പറ്റില്ല. പെർമിഷൻ കിട്ടിയ ഉടനെ പെർമിഷൻ വന്നു, പിറ്റേ ദിവസം തന്നെ നമ്മൾ അവിടേക്ക് തിരിച്ചു, ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് നല്ല നല്ല മുഹൂർത്തങ്ങളായിട്ട് ഇനിയിപ്പം നാളെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളെല്ലാരും വെയിറ്റ് ചെയ്യണം, കാണണം എന്ന് പറയേണ്ട കാര്യമേ ഇല്ല. അപ്പൊ എന്തായാലും കാര്യമില്ല. അപ്പൊ എന്തായാലും 7 മണിക്ക് മുമ്പത്തെ അതേ സമയം തന്നെയാണ്, സാറ്റർഡേ മൺഡേ ടു സാറ്റർഡേ വരെ 7 o'clock ആണ്. അപ്പൊ എന്തായാലും ഇന്ന് രാത്രി നിങ്ങൾ കാണണം. ഓക്കെ, താങ്ക് യു എല്ലാരും തരുന്ന സപ്പോർട്ട് സ്നേഹത്തിനും. പിന്നെ ഇവരെല്ലാരും അടിപൊളിയാണ്, ഇവരെല്ലാരും കുറെ നാൾ കുറച്ച് ദിവസം മിസ്സായി, മിസ് ചെയ്ത് എല്ലാരും. ഇപ്പൊ എല്ലാരും കൂടെ അടിപൊളിയായിട്ട് നമ്മൾ ഈ ലൊക്കേഷനിൽ ഒരുപാട് ഇപ്പം സ്പീഡായിട്ട് നിങ്ങൾക്ക് വേണ്ടി നല്ല ഫാസ്റ്റ് ആയിട്ടാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് നമുക്ക് നല്ലൊരു ടീമിനെ കിട്ടിയിട്ടുണ്ട്, നമ്മളെ ആർട്ടിസ്റ്റ് ആയാലും പിന്നെ നല്ലൊരു ഡയറക്ടർ ആദിത്യ സാറിനെ കുറിച്ച് പറയാൻ പറ്റില്ല. ആദിത്യ സാറും പിന്നെ ചേച്ചി, നമ്മളെല്ലാ ആർട്ടിസ്റ്റും എല്ലാരും നല്ലൊരു ടീമാണ്. നല്ലൊരു ടീം ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് നല്ലപോലെ ചെയ്യാനും പറ്റുന്നതും, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള കഥ പോകുന്നതും. എന്തോ രാജീവേട്ട വോയിസ് കട്ട് ആണ്. രാജീവേട്ട എന്തോ പറയാ, എന്താ പറയാത്തത് ഞാൻ ആലോചിച്ചോണ്ടിരിക്കും, എന്തെങ്കിലും പറയാൻ വരുമല്ലോ. എന്തോ പറഞ്ഞു രാജീവേട്ട, ഒന്നുകൂടി പറയൂ. ആദിത്യം ഭായി വന്നില്ലല്ലോ ലൈവില്. കാര്യമായിട്ട് പറഞ്ഞ ഒന്നും മതി, എന്നാ വളരെ വളരെ നന്നായിട്ട്. അല്ലല്ല, ലൈവില് അടുത്ത പറയട്ടെ, അടുത്ത ആള് നമ്മുടെ കലിപ്പൻ. കലിപ്പൻ അടുത്തതായിട്ട് നമ്മള് എന്താ പറയാ, കുടുംബത്തിൽ തന്നെ വളരെ എന്താ പറയാ മുൻശുണ്ടി ഉള്ളതും പിന്നെ വൃത്തികെട്ടവനും ഒരുമിച്ച് വളട്ട. പിന്നെ എനിക്ക് ഇഷ്ടമല്ല വളട്ട. ഒന്ന് പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്തോട്ടെ, അഫ്ലോ അങ്ങ് പോയി. എന്തായാലും ഇത്രത്തോളം ഒരു എന്താ പറയാ നമ്മുടെ കത്തിയെ അല്ലെങ്കിൽ ഒരു കൊടുവാളിനെ ഇത്രത്തോളം സ്നേഹിച്ച ഒരു പുരുഷൻ, ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് എന്താ പറയാ ട്രെൻഡിങ്ങിൽ നിന്ന് ട്രെൻഡിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സജിം നമുക്ക് സ്വാഗതം. കൊടുവാളിനെ സ്നേഹിക്കാൻ കാരണേ സാന്ദ്രത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാ. ആ കൊടുവാള് പലപ്പോഴും എടുത്ത കാരണാണ് നമ്മുടെ ഫാമിലി ഇങ്ങനെ നിൽക്കുന്നത്, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ദുഷ്ടശക്തി സാന്ദ്രത്തിനെ തല്ലി തകർത്തേരെ. അപ്പൊ പലപ്പോഴും കൊടുവാള് എടുത്തുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്. അതെ, അല്ല ഇപ്പം ഇപ്പം എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു, അതൊക്കെ തന്നെയേ പറയാറുള്ളൂ. ചിപ്പി ചേച്ചിയും രാജീവേട്ടനും ഗിരീഷും വിജേഷും രക്ഷയൊക്കെ സംസാരിച്ച കാര്യം തന്നെയാണ് പറയാറുള്ളൂ. നമ്മളെ ഇത്രയധികം സാന്ത്വനം സീരിയലിനെയും ഒക്കെ സ്നേഹിക്കുന്ന നിങ്ങളോടാണ് നന്ദി പറയാനുള്ളത്. കാരണം വെച്ചാല് വേറൊരു സീരിയലിന് എനിക്ക് തോന്നുന്നു എന്റെ അറിവിൽ വേറൊരു സീരിയലിനും കിട്ടാത്ത ഒരു സപ്പോർട്ടും ജനങ്ങളുടെ ഒരു സ്നേഹവും പിന്തുണയൊക്കെ സാന്ത്വനം എന്ന് പറയുന്ന സീരിയലിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ മെയിൻ കാരണം അതിന്റെ ഡയറക്ടർ ആദിത്യൻ സാറ്, റൈറ്റർ പള്ളാശ്ശേരി സാറ്, പിന്നെ സാന്ത്വനത്തിലെ എല്ലാവരും, ഇപ്പം പ്രൊഡക്ഷനിലെ ആണെങ്കിലും ക്യാമറ സൈഡ് ആണെങ്കിലും അലക്സ് സാറ്, എല്ലാവരും നമ്മള്
ഒരുമിച്ച് ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും ആത്മാർത്ഥതയോടെയാണ് വർക്ക് ചെയ്യുന്നത്. സാന്ദ്രത്തിന്റെ ഇപ്പൊ നിങ്ങൾ ഈ കാണിക്കുന്ന സപ്പോർട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ഒരു ടെൻഷനാണ്, നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു കുറവുണ്ടാവരുതല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നത്, എല്ലാവരും ഒരു ഒരുപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എന്താ പറയാ, ഇത്രയും നാള് ഇങ്ങനെ തന്നെ സപ്പോർട്ട് ഇനി ഉണ്ടാവുന്ന എന്തായാലും അറിയാം. അപ്പോ നമ്മള് അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ക്വാളിറ്റിയിലും അല്ലെങ്കിൽ സീരിയലിലെ കഥാമുഹൂർത്തങ്ങളൊക്കെ വളരെ എന്താ പറയാ ഓരോ ഓരോ എപ്പിസോഡും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊക്കെ എന്തായാലും ഒരു നിരാശപ്പെടേണ്ടി വരില്ല ഒരിക്കലും. പഴയനേക്കാളും രസകരമായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയായിരിക്കും സാന്ദ്രം തിരിച്ചു വരിക. ഒരിക്കലും നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് കോട്ടം തട്ടില്ല എന്ന് ഉറപ്പ് പറയുന്നു. ഭയങ്കര സന്തോഷം. താങ്ക് യു. സൂപ്പർ. ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത് നമ്മളെ ഇൻഡസ്ട്രിയിൽ ചിലപ്പം ഞങ്ങളുടെ എന്താ പറയാ, ഞങ്ങൾ ഈ യങ് എന്താ പറയാ യങ്കർ ജനറേഷൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം പലയിടത്തും ഡേറ്റ് ഒഴിച്ചു കഴിഞ്ഞാ എന്താ അത്യാവശ്യം 20 years ഇന്റെ ഇൻഡസ്ട്രി ആഘോഷിക്കുന്ന, ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. 20 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ ആർട്ടിസ്റ്റായി നിന്നിട്ട് ആഘോഷിക്കുന്ന, ചെറുപ്പകാലം മുതലേ അഭിനയിച്ച, അതായത് ഗിരീഷ് അവൾക്ക് 19 വയസ്സാണ് അവള് പറയണത് കേട്ടാ. നീ വെറുതെ അനാവശ്യമായിട്ട് 20 വർഷത്തെ ഇൻഡസ്ട്രി എന്ന് പറയല്ലേ. ഇരുപത് വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ, അതായത് 12-ാമത്തെ വയസ്സിൽ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇന്നും 32-ാമത്തെ വയസ്സിൽ ഡോക്ടർ ഡോക്ടർ ഗോപിക ഡോക്ടർ എന്ന് പറയുന്നേ, ഞങ്ങൾക്ക് ആർക്കും വിശ്വാസം ഇല്ലെങ്കിലും ഡിപ്പാർട്ട്മെന്റ് എടുക്കാമല്ലോ. ഞങ്ങൾക്ക് ഡോക്ടർ ശരിക്കും ഡോക്ടറാണ്, ഞങ്ങൾക്ക് ഡോക്ടർ അവസ്ഥ ഇതാണ് ഇപ്പൊ പ്രേക്ഷകർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളെല്ലാരും കൂടെ എന്നിട്ട് വാരി കളിയാക്കി കൊല്ലും, ഞാൻ എത്ര പീഡനങ്ങൾ സഹിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത്. അവള് വേറെ എന്തൊക്കെയോ പറയാൻ സെറ്റായിരിക്കായിരുന്നു ഗിരീഷിന്റെ ഇൻട്രോഡക്ഷൻ കംപ്ലീറ്റ് പോയി. ലൊക്കേഷനിൽ ഇവരൊക്കെ തരുന്നൊരു സ്നേഹം. ഏയ് 20 years ഇൻ ഇൻഡസ്ട്രി ഇതൊരു സോപ്പിടലല്ലേ. ഇല്ല ഞാൻ ഒരു മിനിറ്റ് ഗോപിക ഡോക്ടർ തന്നെയാണ്, ശരിക്കും ഡോക്ടർ തന്നെയാണ്. ഞങ്ങൾക്ക് ഒരുപാട് മരുന്നുകളൊക്കെ പറഞ്ഞു തരാറുണ്ട്. ഞങ്ങളുടെ ഹെൽത്തിന്റെ ഏറ്റവും വലിയ ഈ കോവിഡ് സമയത്ത്, ഇപ്പൊ ദേവിക്കും ഇവർക്കൊക്കെ കോവിഡ് വരാതെ മെയിൻ കാരണം അഞ്ജലി എന്ന് പറഞ്ഞ ഒരു ഡോക്ടറുടെ ഒരു കൈപുണ്യമാണ്. ഒരുപാട് മരുന്നുകൾ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആ മരുന്നൊന്നും കേരളത്തിൽ കിട്ടുന്ന മരുന്നല്ല, ഞങ്ങളത് അബ്രോഡ് അത് വരുത്തിയിട്ട് കഴിച്ചു. പറഞ്ഞു വരേണ്ടതാണ് ഞാൻ എന്ത് പറഞ്ഞാലും ഇവരെന്നിട്ട് ട്രോളും പാവം. അവള് കംപ്ലീറ്റ് ചെയ്യുന്നവരൊന്നും ആരും ഒന്നും പറയണ്ടേ, പറഞ്ഞു ഇനി ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ലോക്ക്ഡൌണ് എല്ലാവർക്കും എന്താ പറയാ ഭയങ്കര സങ്കടം, എല്ലാവർക്കും ജോലി പോയി, അങ്ങനെ ഇങ്ങനെ ഭയങ്കര സ്ഥലമായിരുന്നു. പക്ഷെ ലോക്ക്ഡൌണിന് വന്നൊരു ബ്ലെസ്സിങ് ആണ് സാന്ത്വനം. കഴിഞ്ഞ ലോക്ക്ഡൌണിനാണ് എനിക്കിതില് സെലക്ട് ചെയ്തത്. അതിന് മെയിൻ റീസൺ ചിപ്പി ചേച്ചിയും രഞ്ജിത്ത് സാറും സജിയേട്ടനും ആദിത്യൻ സാറും ഒക്കെയാണ്. അപ്പോ രാജുവേട്ടൻ ഇല്ല സജിയേട്ടനും ചിപ്പി രഞ്ജിത്ത് സാറും ചോദിച്ചില്ലല്ലോ. അല്ല രാജുവേട്ടൻ അവിടുന്ന് ഇങ്ങനെ 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 ചൂണ്ടുക. ഞാൻ പറഞ്ഞിരുന്നു നിന്നെ പറ്റിട്ട്. എന്താ? ഞാനും പറഞ്ഞിരുന്നു നിന്നെ പറ്റിട്ട്. ഇല്ല, ഞങ്ങളവിടെ ജയിലിൽ ഷൂട്ട് ചെയ്യുമ്പോ ഞാൻ പറഞ്ഞിരുന്നു നല്ല രണ്ട് കുട്ടികളുണ്ട്, നന്നായിട്ട് അഭിനയിക്കും, ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞു. ആണോ? എന്നാ ശരി, എന്നാ രാജീവേട്ടനും. അപ്പൊ ഇവരൊക്കെ കാരണാണ് എനിക്ക് സാന്ത്വനത്തിൽ പാട്ടാവാൻ പറ്റിയത്. അപ്പോ കഴിഞ്ഞ ലോക്ക്ഡൌണിന് സത്യമായിട്ടും എനിക്ക് ലോക്ക്ഡൌൺ കൊറോണ വന്നപ്പോഴൊക്കെ എനിക്ക്
എല്ലാവർക്കും സങ്കടമാണ്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞ അത് കാരണമാണ് എനിക്ക് സാന്ത്വനത്തിൽ ജോയിൻ ചെയ്യാൻ പറ്റിയതും. പിന്നെ എന്താ പറയാ, കുറച്ച് മാസം കൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് പേര് തിരിച്ചറിഞ്ഞു, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ സ്നേഹം കിട്ടി, സപ്പോർട്ട് കിട്ടി. പിന്നെ ലൊക്കേഷനിലാണെങ്കിലും ഇപ്പൊ നിങ്ങൾ കണ്ടില്ല, അതുപോലൊക്കെ തന്നെ നമ്മളെല്ലാവരും സാന്ത്വനത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ശരിക്കും ഒരു ഫാമിലി പോലെ തന്നെയാണ് നമ്മള് അവിടെ ലൊക്കേഷനിലും. അതൊക്കെ കൊണ്ടാണ് ഇപ്പം ഈ ലോക്ക്ഡൌൺ വന്നപ്പോഴും ഒരുപാട് മിസ് ചെയ്തു, ഷൂട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു, ഇവരൊക്കെ എല്ലാവരും ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ശരിക്കും ഒരു സെക്കൻഡ് ഫാമിലി. വീട് വിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോഴും ഹോം സിക്നെസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ വീട്ടുകാരെ കാണാൻ പറ്റില്ലെങ്കിലും, പക്ഷെ ഇവരൊക്കെ ഉണ്ടാവുമ്പോൾ, ഇപ്പൊ ഗിരിജാമ്മയാണെങ്കിലും ചിപ്പി ചേച്ചി, രാജീവേട്ടൻ, സജിൻ ചേട്ടൻ, ഗിരീഷ് ഏട്ടൻ, രക്ഷ, പിന്നെ അച്ചു, എല്ലാ അച്ചുവിനെയൊക്കെ എന്താ പറയാ ഒരു അന്യനെ പോലെ അങ്ങനെയൊക്കെ തന്നെയാ. അപ്പൊ സീരിയലിലുള്ള ആ ഒരു ഫീൽ, ഇപ്പൊ ഞാനും രക്ഷയാണെങ്കിലും ഞങ്ങള് തമ്മിൽ അങ്ങനെ ഒരു ഫീൽ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം മേ ബി ഓൺ സ്ക്രീൻ ഞങ്ങൾക്ക് അതുപോലെ നന്നായിട്ട് ആ ഒരു, ഇപ്പൊ ചിപ്പി ചേച്ചി ആയിട്ടാണെങ്കിലും ചേച്ചീൻ്റെ അടുത്തുള്ള ആ ഒരു സ്നേഹം കൊണ്ടായിരിക്കും ചിലപ്പോ അഭിനയിക്കുമ്പോഴും കുറെയൊക്കെ ആ ഒരു ഫീല് വരുന്നത്. പിന്നെ രാജീവേട്ടനാണെങ്കിൽ സീരിയലിലും വില്ലേട്ടനാണ്, അല്ലാണ്ടും വില്ലേട്ടനാണ്. പിന്നെ എന്താ പറയാ, എല്ലാരും സീരിയലില് എല്ലാരുമായിട്ടും അഭിനയിക്കുമ്പോ ഭയങ്കര കംഫർട്ടബിൾ ആ. അതിപ്പോ യദ്യങ്ങളൊക്കെ ആയിട്ട് എന്റെ അച്ഛനായിട്ട് ഞാൻ അല്ലാണ്ടും ഡാഡി കൂളിൽ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദിവ്യ ചേച്ചിനെയും ഞാൻ അമ്മ എന്ന് വിളിക്കും, ചേച്ചിക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അങ്ങനെ വിളിക്കുന്നത്. അവരായിട്ടും ഭയങ്കര അവരുടെ കൂടെ അഭിനയിക്കുമ്പോ ഭയങ്കര കെമിസ്ട്രി. ആരെഴുപ്പ സജിൻ ചേട്ടനായിട്ടാണെങ്കിലും ഞങ്ങളുടെ സീൻസ് ഓരോ സീൻസ് ചെയ്യുമ്പോഴും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്, എന്തായിരിക്കും അടുത്തത്. അതുപോലെ തന്നെ കാണുമ്പോഴുള്ള അതേ എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് അഭിനയിക്കുമ്പോഴും എന്തായിരിക്കും എന്തായിരിക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അപ്പോ ഓരോ സീനും നന്നാക്കാനാണ് ഒരുപാട് ശ്രമിക്കുന്നത്. അതിന് ആദിത്യൻ സാറിന്റെ വലിയൊരു കഴിവുണ്ട്. സാർ അത്രയും എന്താ, സാറിനും നമ്മുടെ സീൻസ് ചെയ്യാൻ. അപ്പൊ സാറും ഇങ്ങനെ ഒരുപാട് ഓരോന്നൊക്കെ പറഞ്ഞു തന്ന്, ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തന്ന് അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ്. അപ്പോ അത് കുറെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇംപ്രൂവ് ചെയ്യണം എന്നുണ്ട്, ഇനിയും ഇംപ്രൂവ് ചെയ്യും. ഓരോ സീൻ നിങ്ങൾ ഇഷ്ടപ്പെടുമ്പോൾ, സജ്ജേട്ടൻ പറഞ്ഞ പോലെ ഓരോ സീൻ നിങ്ങൾ ഇഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഉള്ളിൽ ടെൻഷൻ, അടുത്ത പ്രാവശ്യം ഇതിന്റെ താഴെ പോകാൻ പാടില്ല, ഇതിനേക്കാളും മുകളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്രയും ഞങ്ങൾക്ക് എത്തണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോ വേറെ ഏത് സീരിയല് ചെയ്യുന്നതിനേക്കാളും, അല്ലെങ്കിൽ വേറെ എന്ത് വർക്ക് ചെയ്യുന്നതിനേക്കാളും എനിക്കിപ്പോ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഈ സെറ്റില് സാന്ത്വന അഭിനയിക്കുമ്പോ സത്യമായിട്ടും എനിക്ക് കിട്ടുന്നുണ്ട്, ശരിക്കും കിട്ടുന്നുണ്ട്. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഈ സപ്പോർട്ടും സ്നേഹവും എന്താ പ്രാർത്ഥനയും ഒക്കെ കൊണ്ടാണ് ഇവിടം വരെ എത്തിയത്. ഞങ്ങൾ ഇനിയും എന്താ ഇനിയും നന്നായിട്ട് തന്നെ ഇംപ്രൂവ് ചെയ്യും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സ്റ്റോറി പോവും. ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ചേട്ടാ കമന്റ്സ് വായിക്കാൻ പറയുന്നുണ്ട്. ഒരുപാട് പേരിട്ടോണ്ടിരിക്കുന്നുണ്ട്, പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നോണ്ട് മാത്രാണ്. അതെ, പ്രിയങ്ക ശ്രീജ, രേഷ്മ സജൻ, അനുപമ പൊന്നു, പ്രീത, സുനിൽ, അങ്ങനെ എല്ലാരും നമ്മളോടുള്ള സ്നേഹവും ഒക്കെ പറയുന്നുണ്ട്. നമ്മളെ ഒരുപാട് മിസ് ചെയ്തു എന്ന് ഒരുപാട് പേരിടുന്നുണ്ട്. പിന്നെ നമ്മുടെ പുതിയ എപ്പിസോഡ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അഞ്ജു, നിമേഷ്, അഭിഷേക്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് അച്ചു കൂടെ സംസാരിക്കട്ടെ, നമുക്ക് അടുത്ത ആള് വരവേൽക്കാം. എന്താ പറയാ, ഇപ്പം നമ്മള് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് കേരളത്തിൽ ഇപ്പൊ നമ്മള് കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോ പറയില്ല ഒരു കാസനോവ, ഒരു റൊമാന്റിക് ഹീറോ, അല്ലെങ്കിൽ ഇത്രത്തോളം പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു, ഇത്രത്തോളം പെൺകുട്ടികളുടെ ആരാധന പുരുഷനായി മാറിക്കൊണ്ട് അത്രക്കും പെൺകുട്ടികളാണ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഈ കഥാപാത്രത്തിന്റെ കൂടെ ഹീറോനായിട്ട് വരാൻ വേണ്ടിട്ട് വളരെ ചെറിയ പ്രായമാണ്, നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ഇതിൽ ആദിത്യൻ സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്, പുതിയ ഗുരുകുലനായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ, ഞങ്ങളുടെ സീരിയൽ തുടങ്ങുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടായതും ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടായതും ഇതിന്റെ ഒക്കെ പുറകെ, എന്നാൽ ടിക്ടോക്കിൽ രാജാവായിരുന്നു പുള്ളിക്കാരൻ. ഇപ്പോഴും എത്രയോ പെണ്ണുങ്ങളുടെ ഹൃദയ തുടിപ്പാണ് പുള്ളി ഒന്ന് കാണാൻ വേണ്ടി, സംസാരം കേൾക്കാൻ വേണ്ടി,
ഒരു കിരി കാണാൻ വേണ്ടിട്ട് എവിടെയെങ്കിലും പുള്ളിയെ കാണാൻ വേണ്ടിട്ട് ഇൻക്ലൂഡിങ് സാന്ദനം വീടിന്റെ ഗേറ്റിന്റെ പുറത്ത് പോലും പല പെൺകുട്ടികളും വന്നിട്ട് ഒന്ന് കാണിച്ചു തരുമോ ഒന്ന് കാണിച്ചു തരുമോ ചേട്ടൻ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ സുഖം തന്നെ അടുത്തത് അച്ഛൻ പ്ലീസ് കളിയാക്കിയതാണ് പക്ഷെ കളിയാക്കാൻ വേണ്ടിട്ടാണെങ്കിൽ ഇങ്ങനെ പറയാനുള്ള ഇൻട്രോ പൊളിച്ചു ഇൻട്രോ പൊളിച്ചു ഇൻട്രോ വളരെ അടിപൊളി അടിപൊളി ഏയ് സൂപ്പർ ഇൻട്രോ പക്ഷെ എനിക്ക് ചേരൂലെന്നുള്ളു പിന്നെ എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് കാര്യം നമ്മള് ലോക്ക്ഡൌൺ ഇരിക്കുന്ന സമയത്ത് പോലും ഒരുപാട് പേര് വിളിച്ച് അന്വേഷിച്ചായിരുന്നു സാന്ത്വനം എപ്പോഴാണ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചായിരുന്നു എവിടെ ഇറങ്ങിയാലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഫസ്റ്റ് വിളിച്ചിരുത്തി ചോദിക്കുന്നത് സാന്ത്വനത്തിന്റെ കാര്യമാണ് സാന്ത്വനത്തിലെ ശിവേട്ടന്റെ അഞ്ജലി ചേച്ചിയുടെ ദേവേട്ടത്തിലെ നമ്മുടെ ബാലേട്ടന്റെ ഹരിയേട്ടന്റെ അപ്പേട്ടത്തിന് എല്ലാവരുടെയും കാര്യം വിജയശേട്ടന്റെ എല്ലാവരുടെയും കാര്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ശരിക്കും ഞാൻ ഇരുന്ന് ഇപ്പോഴും ആലോചിക്കുമ്പോഴത്തേക്കും എനിക്കതൊരു വലിയൊരു സ്വപ്നമായിട്ടാണ് തോന്നുന്നത് കാര്യം ഞാന് വാനമ്പാടി സീരിയലില് ആദിത്യ സാറിന്റെ സെക്കൻഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് തുടങ്ങിയതാണ് അപ്പൊ ഇങ്ങനെ ഒരു വേഷം അതായത് ഒരു 3-4 വർഷം മുമ്പ് ഞാനിങ്ങനെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈ സീരിയലിലൊക്കെ അനിയന്റെ വേഷം കിട്ടുകയാണെങ്കിൽ ഞാൻ ചെയ്യാടാന്നൊക്കെ പറഞ്ഞു നമ്മുടെ കോമഡി സ്റ്റാർസിലല്ലേ അപ്പൊ അന്ന് പുള്ളി പറഞ്ഞത് ചേട്ടാ ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല ഞാൻ രക്ഷപ്പെട്ടിട്ട് നിന്നെ രക്ഷപ്പെടുത്താന്നൊക്കെ പറഞ്ഞിരുന്നു ശരിക്കും അത് അങ്ങനത്തെ ഒരു വേഷം 4 വർഷം കഴിഞ്ഞിട്ട് എനിക്കത് ഇങ്ങനെ ഒരു സാന്ത്വനം എന്ന് പറയുന്നത് അതും ടോപ്പിൽ നിൽക്കുന്ന ടോപ്പ് ചാനലിലെ ടോപ്പ് സീരിയലില് ഒരു നല്ലൊരു വേഷം കിട്ടുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചല്ല അപ്പോ ഇങ്ങനൊരു വേഷം കിട്ടിയതും ഇതുപോലൊരു വലിയൊരു ടീമും നമ്മുടെ ചിപ്പി ചേച്ചി രഞ്ജിത് സാറിന്റെ ടീമിൽ തന്നെ അത് ഞാൻ വർക്ക് ചെയ്ത ടീമിൽ തന്നെ നിൽക്കാൻ പറ്റിയതും വലിയൊരു ഭാഗ്യമാണ് പിന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോ വർക്ക് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ആദിത്യ സാറിനെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് ഒരു വലിയൊരു ഭാഗ്യമായിട്ട് ഇപ്പോഴും ഞാൻ കരുതുന്നു വേറൊരു ചിലപ്പോ ഒരു വേറൊരു സെറ്റ് ചെന്ന് കഴിഞ്ഞാൽ പറ്റത്തില്ല ശരിക്കും നമ്മുടെ സാന്ത്വനം സീരിയൽ ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് വാനമ്പാടി സീരിയൽ കഴിഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ അതിന്റെ ക്ലൈമാക്സ് ഏരിയ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് ഞാൻ ലാസ്റ്റ് ഇങ്ങനെ പ്രോമിറ്റ് ചെയ്തോണ്ടിരിക്കുക പ്രോമിറ്റ് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് പറ്റുന്നില്ല പ്രോമിറ്റ് ചെയ്യാൻ കാര്യം പിറ്റേ ദിവസം ഞാൻ ആദ്യ സണ്ടോടെ ഇല്ല ഞാൻ സാന്ത്വനം സീരിയലിൽ പോവാ അപ്പൊ അന്ന് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ അവിടെ കരഞ്ഞു കരഞ്ഞിട്ട് സാറ് പറഞ്ഞു അവിടെ പ്രോമിറ്റ് ചെയ്യും അപ്പൊ ഞാൻ കരഞ്ഞോണ്ട് ചന്ദ്രൻ അനുഭവം പറഞ്ഞ് ഒരുപാട് പ്രോമിറ്റ് ചെയ്തു അപ്പൊ അത് അവിടെ നിന്ന് പിന്നീട് ആദ്യ സാറ് നമ്മുടെ സീരിയലിൽ ജോയിൻ ചെയ്തു നമ്മുടെ സീരിയലിൽ ഇപ്പൊ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പൊ കാണുന്ന സീരിയല് നമ്മുടെ സാന്ത്വനമാണ് ഒരുപാട് പേര് നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പോ ഇങ്ങനെയൊക്കെ എത്താൻ പറ്റിയതിന് വലിയൊരു ഭാഗ്യം സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട് ഇപ്പൊ നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ച് ഇപ്പൊ ഈ സജി ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ബാക്കിൽ ഒരുപാട് ടെക്നീഷ്യന്മാരുണ്ട് ഒരുപാട് ടെക്നീഷ്യന്മാരുടെ ഒരു വലിയ ഒരുപാട് വിയർപ്പിന്റെ ഫലം തന്നെയാണ് നമ്മുടെ ഈ സീരിയലിന്റെ ഒരു വിജയം അപ്പൊ എന്തായാലും എല്ലാരും പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നില്ല താങ്ക് യു നന്ദി നമസ്കാരം ശരി കമന്റ്സ് ഒന്നും അയക്കോ കമന്റ്സ് റിനു റിനു കാണുന്നുണ്ട് ഓ ഞങ്ങളുടെ സ്റ്റാഫ് തന്നെയാണ് കേട്ടോ റിനു രജപുത്ര കാണുന്നുണ്ട് ഞാൻ നോക്കിയപ്പോ ആദ്യം അതാണ് വന്നത് ടിന്റു ജോമോൻ ഓമന സഞ്ജീവ് ആര്യ അനു എല്ലാരും നമ്മളെ മിസ് ചെയ്യുന്നു വെയിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് രഞ്ജിനി രാജീവ് നിഖിത ബാലൻ പി കെ മിസ്സിങ് യു ഓൾ വെയിറ്റിംഗ് പിന്നെ അടിപൊളി ഫുൾ ടീം എന്ന് സിനു ഇട്ടിരിക്കണു ഗോപിക ചേച്ചിനെ വഴക്ക് പറയല്ലേ ഗിരീഷ് ചേട്ടാന്ന് ഹരിപ്രിയ ആയിട്ടിരിക്കണു വഴക്ക് പറഞ്ഞോ നവ്യ വിജേഷ് ലവ് യു അപ്പു എന്ന് പറയുന്നുണ്ട് ഹായ് ഡിയേഴ്സ് ലവ് യു സോ മച്ച് വെയിറ്റിംഗ് ഫോർ ദ ലവ്ലി എപ്പിസോഡ്സ് എന്നാണ് അഞ്ജു ഇട്ടിരിക്കുന്നത് അഞ്ജു രാംദാസ് അങ്ങനെ നിറയെ മെസ്സേജസ് വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാട് പേര് വരുന്നുണ്ട് വെയിറ്റിംഗ് ഫോർ ടുമോറോസ് എപ്പിസോഡ് ദിസ്ന മെസ്സേജ് അയക്കുന്നുണ്ട് അതായത് സാന്ത്വനം മാത്രമേ കാണുള്ളൂ എന്ന് സീരിയലില് അത് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് നമ്മുടേത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവരൊക്കെ നമ്മുടേത് തുടങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് നേരത്തൊരു വലിയ മെസ്സേജ് വന്നിരുന്നു അതില് ഒരു മാഡം പറഞ്ഞിട്ടുള്ളത് അവര് സീരിയലിൽ കാണാറില്ലായിരുന്നു ഒരു ആഡ് കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് കണ്ടതാണ് പിന്നെ ഇപ്പോ ആ സീരിയല് മാത്രമേ കാണുള്ളൂ അത് മാത്രമേ ടിവിയിൽ കാണുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതെ കാരണം ഇടയ്ക്ക് വെച്ച് കണ്ടു തുടങ്ങിയിട്ട് പിന്നെ ഹോട്ട്സ്റ്റാറിൽ ആദ്യം തൊട്ട് കണ്ട ഒരുപാട് പേരുണ്ട് കാരണം കുറച്ച് എപ്പിസോഡ്സ് മിസ് ചെയ്ത് തുടങ്ങിയപ്പോ പിന്നെ ഇതുപോലെ പലരും നല്ലതാണെന്ന് പറഞ്ഞപ്പോ കണ്ടു തുടങ്ങി അങ്ങനെ ഇഷ്ടമായിട്ട് പിന്നെ ഫസ്റ്റ് ബിഗിനിങ് തൊട്ട് ഹോട്ട്സ്റ്റാറിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട് പിന്നെ എനിക്ക് വരുന്ന മെസ്സേജസ് എല്ലാരും നിങ്ങളെ എല്ലാവരെയും അന്വേഷിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയാറുണ്ട് ഞാനിപ്പോ ലൈവിൽ വന്നപ്പോ ഒന്നും കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ ഞാൻ നേരിട്ട് എല്ലാരോടും പറയാറുണ്ട് വരുന്ന എല്ലാ മെസ്സേജസും
എല്ലാരോടുള്ള സ്നേഹം അറിയിക്കാനും എല്ലാവരുടെയും വിശേഷങ്ങളെ ചോദിച്ചിട്ടും ഒക്കെയാണ്. അപ്പൊ എനിക്കിങ്ങനെ നിങ്ങളെ എല്ലാവരുടെയും വിശേഷങ്ങൾ പറയലാണ് ഇപ്പോഴത്തെ സ്ഥിരം പരിപാടി എവിടെയെങ്കിലും പോയത്. അല്ല, അതിന് ഏറ്റവും വലുത് തോന്നുന്ന കാരണം കൊറേ സീരിയൽസ് ഉണ്ട്, കൊറേ എപ്പിസോഡ്സ് പോകുന്നുണ്ട്, നമ്മളെല്ലാരും കൂടുതൽ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ്, ഇതിന്റെ സ്റ്റോറി, ഇതിന്റെ മേക്കിംഗ്, ഇതാ ഇത് രണ്ടാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്. കാരണം നമ്മൾ എല്ലാവരും വേറെ വർക്കുകൾ ചെയ്യുന്നുണ്ട്, ആരും ഇതിലെ ഫസ്റ്റ് വർക്കായിട്ട് ആരും ചെയ്യുന്നില്ല, എല്ലാവരും ഇതിന് മുമ്പ് കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മൾ എന്താ പറയാ, ആ ഒരു സ്റ്റോറി അതിലെ കഴിമ്പ്, കാരണം നമ്മൾ ആരും നെഗറ്റീവ്നെസ് കാണിക്കുന്നു, നെഗറ്റീവ്നെസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആരും നെഗറ്റീവ് അല്ല, അവരെ അവരെ സ്ഥാനത്ത് കറക്റ്റ് ആയിട്ടാ വരുന്നത്. ഇപ്പൊ ദേവിയേച്ചിയുടെ ചിലർ പറയാം, ഓക്കെ ഇങ്ങനെ ഒരു എടത്തിയമ്മ പാടില്ല, എടത്തിയമ്മ ഇങ്ങനെ പാടില്ല, പക്ഷെ ആ എടത്തിയമ്മ ഒക്കെ ഒരു പോസിറ്റീവ്നെസ്സിലാണ് എടത്തിയമ്മ ചെയ്യുന്നത്. ബാലേട്ടനായാലും ഹരി ആയാലും ശിവനായാലും അഞ്ജലി ആയാലും അവർണയായാലും എല്ലാവർക്കും ഒരു നെഗറ്റീവ്നെസ് അവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ ആ നെഗറ്റീവ്നെസ് എല്ലാം ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇത്രത്തോളം കുടുംബത്തെ സ്നേഹിക്കുന്ന എന്താ പറയാ, ഇപ്പം ആക്ച്വലി കേരളത്തിൽ എല്ലാവരും വിട്ടുവരികയാണ്, അതായത് ഒരു എല്ലാവരും ന്യൂക്ലിയർ ഫാമിലി ആയിക്കൊണ്ടിരിക്കുക. പണ്ടെല്ലാവരും ആഗ്രഹമുണ്ട്, അതായത് മുത്തച്ഛൻ വേണോ, അച്ഛമ്മ വേണോ, അച്ഛച്ഛൻ വേണോ, അമ്മമ്മ വേണോ വീട്ടിലൊക്കെ. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, ഇപ്പൊ എല്ലാവർക്കും ഒരു രണ്ടുപേരും മൂന്നുപേര് ന്യൂക്ലിയർ ഫാമിലി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എല്ലാവരും മേക്ക് ബിലീവ് ആണ്, സിനിമയായാലും സീരിയലായാലും. പക്ഷെ ആ സമയത്താണ് നമ്മൾ സാന്ത്വനമായിട്ട് ചെല്ലുന്നതും, അതിൽ കുടുംബ ബന്ധത്തിന്റെ എന്താണ് മഹത്വം അതിൽ. കാരണം എസ്പെഷ്യലി ബാലേട്ടനും ദേവേച്ചിയും പറയുന്ന ഓരോ ഡയലോഗ് നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ മേ ബി അത് ഹ്യൂമൻ ലെസൺസ് ആണ്. ശരിക്കും പറഞ്ഞാൽ അവർ പറയുന്നത് ഹ്യൂമൻ ലെസൺസ് ആണ് അവർ പറയുന്നത്. ബാലേട്ടൻ സംസാരിക്കുന്നത്, ദേവേച്ചി സംസാരിക്കുന്നത് ഓരോ ഹ്യൂമൻ ലെസൺസ് ആണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അതായിരിക്കാം ചിലപ്പം ആൾക്കാരെ കൂടുതൽ നമ്മളെ സീരിയലിലേക്ക് അടുപ്പിക്കുന്നത്. കാരണം വീട്ടുകാർ ആഗ്രഹിക്കും, അതായത് ഈ സീരിയൽ എന്റെ മക്കൾ കാണട്ടെ, മക്കളും ആഗ്രഹിക്കും ഈ സീരിയൽ കാണട്ടെ, ചിലപ്പോ അതായിരിക്കാം. ശിവൻ എന്തെങ്കിലും പറയൂ, ശിവന്റെ വാക്കിന് വേണ്ടി ഇതേ പ്രേക്ഷകർ ഒരുപാട് വെയിറ്റിംഗ് ആണ്. ശിവ മെസ്സേജുകൾ നോക്കിയിരിക്കുന്നു. റിജി എലിയാസ് പറഞ്ഞിരിക്കുക, ഞാൻ ഈ സീരിയൽ കാണാറുണ്ടായിരുന്നു, അമ്മയെ വഴക്കു പറയായിരുന്നു ഈ സീരിയൽ കാണുന്നതിന്. ഒരു ദിവസം കണ്ടു ഇഷ്ടപ്പെട്ടു, ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ മൊത്തം എപ്പിസോഡ് കണ്ടു, വീണ്ടും ഏഷ്യാനെറ്റ് പ്ലസിൽ കാണുമായിരുന്നു എന്ന് റിജി എലിയാസ് പറഞ്ഞിരിക്കുക. അപ്പൊ ഞാനത് വായിച്ചോണ്ടിരിക്കുന്നു. എല്ലാവരും ഇങ്ങനെ മെസ്സേജ് കൊണ്ടിരിക്കുക, ഗീതു രഞ്ജിത്ത്, ആകാശ് രാജ്, രജിത മനോജ്, സീന, ഇങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും നമ്മളോടുള്ള സ്നേഹം ഇങ്ങനെ കമന്റ്സിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അത് വായിച്ച് മുഴുകിയിരിക്കുന്നു. ചേച്ചി, അതെ ഒരു കാര്യം പറയട്ടെ, ഒരുപാട് പേര് ഏറ്റവും കൂടുതൽ എനിക്ക് വന്നിട്ടുള്ള ഒരു ഇതെന്താന്ന് വെച്ചാൽ എല്ലാരും അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ പിള്ളച്ചേട്ടന്റെ പിള്ളച്ചേട്ടന് ഇപ്പൊ സുഖമാണോ, പിള്ളച്ചേട്ടൻ ഒരുപാട് മെസ്സേജസ് ഇപ്പൊ ഇതിലും വന്നു. പിള്ളച്ചേട്ടൻ സുഖമായിട്ടിരിക്കുന്നു, ഇപ്പൊ വീട്ടിലുണ്ട്, ഹെൽത്തി ആണ്. ഞങ്ങളെ എല്ലാരെയും വിളിച്ചു തിരിച്ച് വന്ന് വീട്ടിലെത്തി കഴിഞ്ഞപ്പോ ഞങ്ങളെല്ലാരെയും ഫോൺ ചെയ്തു സംസാരിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ തൽക്കാലം ഇപ്പൊ ഉടനെ എനിക്ക് തോന്നുന്നു യാത്ര ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോ യാത്ര ചെയ്യാൻ അദ്ദേഹം എറണാകുളത്താണ് ഉള്ളത്, അപ്പൊ ഞങ്ങളുടെ ഷൂട്ട് ട്രിവാൻഡ്രത്താണ്. അപ്പൊ എപ്പോഴാണ് യാത്ര ചെയ്യാൻ സൗകര്യം എന്ന് വെച്ചാല് അപ്പൊ നമുക്ക് തിരിച്ച് ജോയിൻ ചെയ്യാമെന്ന് പുള്ളിയും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു, വേഗം തിരിച്ചു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിന്നെ രാജീവേട്ടാ, രാജീവേട്ടൻ ഭയങ്കര മസിൽ പിടുത്താണ്, എന്തെങ്കിലും സംസാരിക്കണ ഒരു പ്രേക്ഷക പറയുന്നുണ്ട് കേട്ടോ. അതെ, ചോദിക്കുന്നത് ഹലോ സവിത, എന്തു പറയണം, എങ്ങനെ പറയണം? എല്ലാവരോടും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇരിക്കുക, ആരെയും പറ്റി കുറ്റം പറയില്ല, കുറ്റം പറയണേ അവര് മുമ്പിൽ വെച്ച് പറയുക, പക്ഷെ സന്തോഷം ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അത് മാത്രമല്ല, രാജീവേട്ടൻ രാവിലെ 5 മണിക്ക് എണീക്കും, 7:30 ലൊക്കേഷനിൽ വരും, 2 മണിക്കൂർ ചെയ്ത് മേക്കപ്പിനെ പറ്റിട്ടാ ചോദിക്കുന്നത്. അല്ല, അത് അത് പറയാൻ പറ്റില്ല, അത് പറഞ്ഞു കൊടുത്താ പിന്നെ ആ മേക്കപ്പ് എല്ലാരും അത് ഫോളോ ചെയ്യും. അതെ അതെ, ജയന്തിനിയും തമ്പിനിയും ഒക്കെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അതെ, ആക്ച്വലി നമ്മള് എല്ലാവർക്കും ലിങ്ക് പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ ചിലപ്പോ എനിക്ക് ഒന്ന് എൻട്രി ചെയ്യാനുള്ള ലോഗിൻ ചെയ്യാനുള്ള എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. കാരണം എല്ലാരും ഒരുമിച്ച് വരാനാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്, എല്ലാവർക്കും ലിങ്ക് ഒരേ സമയത്ത് കൊടുത്തിരുന്നു, എന്താന്നറിയില്ല, പലർക്കും കണക്ഷൻ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു.
അവരൊക്കെ വരായിരുന്നതാണ്, പക്ഷെ വരാൻ പറ്റിയില്ല എന്നുള്ളതാണ്. കുറെ മെസ്സേജസ് വരുന്നുണ്ട്. ശരണ്യ സേതു കേട്ട സുഖാണ്. ലവ് ഫ്രം തൃശ്ശൂർ ഉണ്ട് കേട്ടോ സിനി ജോയ്. നിങ്ങൾ തൃശ്ശൂർക്കാർ ഒരുപാട് പേര്. ഹലോ, എന്താ തൃശ്ശൂർ എല്ലാരും ചാടി ഉയരല്ലേ തൃശ്ശൂര്, ഹൃദയപ്പാണ് തൃശ്ശൂര്. തീർച്ചയായിട്ടും, കാരണം തൃശ്ശൂരിന്റെ മെജോറിറ്റിയാ നമ്മുടെ സീരിയലിലുള്ളത്. സോ തൃശ്ശൂർ ആർട്ടിസ്റ്റുകൾ നോക്കുവാണെങ്കിൽ ഒരുപാട് പേര് തൃശ്ശൂരുണ്ട് അല്ലേ. തൃശ്ശൂർ പവറെന്നാണ്. അഞ്ജലി അഞ്ജലി മോഹൻ ഇട്ടിരിക്കുവാണ് തൃശ്ശൂർ പവർ. എവിടെ നമ്മുടെ തിരുവനന്തപുരം ദേവിക്ക് വരെ തൃശ്ശൂര്. ഈ നമ്മുടെ തൃശ്ശൂരുള്ള ആൾക്കാര് തൃശ്ശൂർ അടിപൊളിയാണ്, പക്ഷെ നമ്മുടെ തൃശ്ശൂരുള്ളവരെല്ലാരും കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ള എല്ലാവരും നല്ലവരെ തന്നെയാണ്. അല്ല, എല്ലാവരും കാണുന്നുണ്ടല്ലോ നമുക്കിപ്പോ ഇന്ന സ്ഥലമെന്നല്ല. പിന്നെ ഞാൻ തൃശ്ശൂർ എടുത്ത് പറഞ്ഞത് കാരണം നിങ്ങൾ ഒരുപാട് പേര് തൃശ്ശൂർ നിന്നുണ്ട്, എനിക്ക് അറിയാം. അത് കാണുമ്പോ ഉള്ള ഒരു പുളകം വരുന്നത് അത് അത് സത്യാണ്. ഉള്ളിന്റെ ഒരു ഒരു ഫീലാണ് തൃശ്ശൂർ എന്ന് പറയുമ്പോ. ഫ്രണ്ട്സ് കർണാടകയിലുള്ള ഫ്രണ്ട്സ് അവർക്ക് കുറച്ച് കുറച്ചൊക്കെ മലയാളം അറിയാം. അവരും കാണാറുണ്ട് നമ്മുടെ സീരിയൽ ലവ് ഫ്രം കോഴിക്കോട്. അഞ്ജലി ചേച്ചി അപ്പു, സീന മാത്യു, സീന മാത്യു. പാലക്കാട് ആരും ഇല്ലേ ചോദിക്കുന്നു വൈഷ്ണവ്. പാലക്കാട്, പാലക്കാട് ആരും ഇല്ല. പാലക്കാടൊക്കെ ഞങ്ങളുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്. പാലക്കാടൊക്കെ ഉള്ളവരാണ്. ലവ് ഫ്രം, ലവ് ഫ്രം ട്രിവാൻഡ്രം. ഒത്തിരി മെസ്സേജസ് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ഓക്കെ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ദേവി എന്ന് ശാലിനി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഒരുപാട് മെസ്സേജസ് നമ്മള് കണ്ടു. പത്തനംതിട്ട ഒരുപാട് പേര് മിൻസി മിനു ഇട്ടിരിക്കുന്നു. അതെ, ആലപ്പുഴയിൽ നിന്ന് പ്രവീൺ പ്രവീൺ ഡോക്സ്. അങ്ങനെ ഒരു എല്ലാരും ഇപ്പൊ സ്ഥലം കൂടെ വെച്ചിട്ട് ഇടുവാണ് കേട്ടോ. കർണാടക സിന്ധു ജെന്നിസ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ ലൈവും അപ്പൊ ഒരുപാട് പേര് കാണുന്നുണ്ട്. ലവ് ഫ്രം കോട്ടയം. അതെ, എല്ലാ സ്ഥലങ്ങളും നല്ലതാണ്, എല്ലാവരും നല്ലവരാണ്. സത്യം, നമുക്ക് എല്ലാം വരുന്ന നമുക്ക് നമ്മടൊക്കെ വരുന്ന ഇത് വിശ്വസും ഈ പറഞ്ഞ പോലെ സ്നേഹവും ഒക്കെ മൊത്തത്തില് മലയാളികളുടെയാണ്. ഒരു സ്ഥലം മൊത്തം മലയാളികളുടെ, എല്ലാ സ്ഥലത്തു നിന്നും കാണാറുണ്ട്. മെസ്സേജസ് ഒത്തിരി നമ്മള് മിസ് ചെയ്തു കേട്ടോ. നമ്മളിപ്പോ എല്ലാരും പറഞ്ഞോണ്ടിരുന്നോണ്ട് ഞാൻ പിന്നെ വായിക്കുന്നുണ്ടായിരുന്നു. എന്നാലും നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഫാൻസ് ഉണ്ട് കേട്ടോ ജിപി ചേച്ചി. ഒരുപാട് പേര് അപ്പൊ മെസ്സേജസ് ഒത്തിരി കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് കയറി ഇന്ററപ്റ്റ് ചെയ്യണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പറയാതിരുന്നതാ. ഒരുപാട് പേരുണ്ട്. ജ്യോതി ലച്ചു, ബിന്ദു, ആശിഷ് തുവശ്ശേരി. അങ്ങനെ ഫോർ റൊമാന്റിക് എപ്പിസോഡ്സ് ഓഫ് ഹപ്പു ആൻഡ് ശിവാഞ്ജലി, സുജയ്, സുധീർ, ബാലേട്ട നമ്മളെ വിട്ടു. സസ്പെൻസ് പറയില്ലല്ലോ, അതിപ്പോ അതാണ് പ്രേക്ഷകർ. ഇനി വരാൻ എപ്പിസോഡിലെ ബാലേട്ടനും ദേവി ചേച്ചിയുടെയും റൊമാൻസ്. എനിക്കൊരു ഒരു പെണ്ണിട്ട് ചെന്നിരുന്നത് ഞാനോട് റൊമാൻസ് ചെയ്തു. നിനക്ക് പ്രായപൂർത്തിയായിട്ടില്ലടാ ഞാൻ പറയാം. കണ്ണ, നീ ആദ്യം പോയിട്ട് ഒരു ആധാർ കാർഡ് എടുക്കും. നീ കല്യാണം കഴിച്ചോ? അപ്പൂന്റെ അനിയത്തി വന്നപ്പോ അവനൊന്ന് ട്രൈ ചെയ്തതാ. തമ്പിയുടെ ഡീറ്റെയിന് ശേഷം നിർത്തിയാള് പാട് തരം പോയില്ല. അത് കറക്റ്റ്. കൊറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നീ വളരാൻ. ലവ് യു ദേവി ആൻഡ് ബാലേട്ടൻ. മായ ഇട്ടിരിക്കുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു പ്രൊമോയിൽ വരുന്നുണ്ടല്ലോ, അതിന്റെ വിഷ്വൽസ് വരുന്നുണ്ട് പ്രൊമോയിൽ. ഐ മീൻ അതിന്റെ വിഷ്വൽസ് ആണല്ലോ പ്രൊമോയിൽ. അഭിലാഷ് കൃഷ്ണൻ പറയുന്നുണ്ട് കോമഡി. സേതുവേട്ടൻ റൊമാൻസ്. സുനിത അഭിലാഷ് കൃഷ്ണ, താങ്ക് യു, താങ്ക് യു. സുനിത ഇട്ടിട്ടുണ്ട്.
കണ്ണേറ്റന്റെ റൊമാൻസിന് കട്ട വെയിറ്റ് ചെയ്യുന്ന ശരണ്യ. ശരണ്യ വേണ്ട, അവൻ കുഞ്ഞാണ്, അവന് റൊമാൻസിനോട് പ്രായമായിട്ടില്ല, അവിടെ കുഞ്ഞായിട്ട് വെച്ചിരിക്കാണ്, വഴി തെറ്റിക്കരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഐഡിയാസ് ഇട്ട് കൊടുക്കരുതല്ലോ. കുറച്ചു മുമ്പ് ദേവേച്ചി വായിച്ചില്ലേ റൊമാൻസ്? അത് സേതുവേട്ടൻ മനഃപൂർവ്വം ആരോടും പറഞ്ഞ് എടുപ്പിച്ചാന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഒരു റൊമാൻസ് സേതുവേട്ടന് വേണോ? അപ്സര വേണ്ടിയിരുന്നു ഇപ്പൊ ഇതില് കേട്ടോ, കിട്ടിയിട്ടാന്ന് തോന്നുന്നു. അപ്സര വന്ന പിന്നെ നമുക്കൊന്നും സംസാരിക്കാൻ സ്പേസ് ഉണ്ടാവില്ലല്ലോ. അതല്ലേ, അവളെ ഞാൻ വേറെ സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു കൊടുക്കുക. അതെ അല്ലേ, അഞ്ജലി ഫാൻസ് ഒഫീഷ്യൽ, ഹായ് ശ്രീകുട്ടി കേട്ടോ, അഞ്ജലി ഫാൻസ് ഒഫീഷ്യൽ. അയ്യോ, ഞാൻ പ്രത്യേകം ഞാൻ ഓർത്ത് വെച്ചിരുന്നതാണ് കേട്ടോ, കാരണം നമുക്ക് എഫ് ബിയിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും നമുക്ക് ഒരുപാട് ഫാൻ പേജസ് നമ്മുടെ സീരിയലിന്റെ ക്യാരക്ടേഴ്സിന്റെ പറഞ്ഞിട്ട്, എല്ലാവർക്കും ഓരോരുത്തർക്കും പറഞ്ഞിട്ട് ഒരുപാട് ഫാൻ പേജസ് ഉണ്ട്. അപ്പൊ അതിന് നിങ്ങൾ എല്ലാവരും എടുക്കുന്ന എഫേർട്ട്, അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാൻ എല്ലാവർക്കും കൂടെ വേണ്ടി പറയുകയാണേ, ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം എന്തോ ഓരോ സമയം നിങ്ങൾ എടുക്കുന്നു അതിന്, ഓരോ എഡിറ്റ്സ് ഉണ്ടാക്കാനും ഓരോ പാർട്ടുകൾ ഭയങ്കര ഭംഗിയായിട്ട് ഓരോ എഡിറ്റ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അതെല്ലാരും കാണുന്നുണ്ട്, പലരും ഇവരെല്ലാരും അത് ഷെയർ ചെയ്യാറുണ്ട്, അപ്പൊ ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ അതിനൊരു വലിയ താങ്ക്സ് എല്ലാവരോടും, ഇതിനു വേണ്ടി ഇത്രയും ഈ ഫാൻ പേജസിന് വേണ്ടി ചെയ്യുന്ന എല്ലാവർക്കും ഞങ്ങൾ എല്ലാവരുടെയും താങ്ക്സ് പറയാം കേട്ടോ. എല്ലാ ആർട്ടിസ്റ്റുകൾക്കും വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവരൊക്കെ ഇതൊക്കെ ചെയ്യുന്നത്. എത്ര ഭംഗിയായിട്ടാ ചെയ്യുന്നത്, നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത ഓരോ സിറ്റുവേഷൻസ്, ഓരോ മ്യൂസിക് ഒക്കെ ഇട്ട് അവര് ഓരോ കോമഡിയും അങ്ങനെയൊക്കെ എന്തൊക്കെ ഭംഗിയായിട്ട് അവര് ചെയ്യുന്നത്. അതൊക്കെ ഞങ്ങൾ ഒരുപാട് തിരിച്ചും ആ സ്നേഹമൊക്കെ ഞങ്ങൾക്ക് ഉണ്ട്. പലപ്പോഴും നിങ്ങളെ ഞങ്ങൾക്ക് തിരിച്ച് അതേപോലെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രം. ഈ ലോക്ക്ഡൌൺ സമയത്ത് നമ്മുടെ സീരിയൽ ഇല്ലാതിരുന്ന സമയത്ത് തന്നെ എന്ത് ഏതാണെന്നറിയോ, അവര് തരുന്ന ഒരു സപ്പോർട്ട്, എല്ലാ ദിവസവും ഡെയിലി നോക്കുമ്പോഴത്തേക്ക് നമ്മൾ അവരുടെ ഇത് കണ്ടിട്ട് സാന്ദ്രത്തിന്റെ കാര്യം പെട്ടെന്ന് ഓർക്കുന്നത്, അത്രയ്ക്ക് സപ്പോർട്ടാ കേട്ട സപ്പോർട്ട്. രഞ്ജിത്ത് ഏട്ടനോട് പ്രത്യേക അന്വേഷണം പറയണം എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും പറഞ്ഞേക്കാം. ഇപ്പൊ ഇല്ല, ഇവിടെ സ്റ്റുഡിയോയില് പോയിരിക്കുകയാണ് എപ്പിസോഡ് കാണാനായിട്ട്. കാരണം പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ, സീരിയലില് അതായത് പ്രൊഡ്യൂസർ എന്ന ഭാഗത്ത് നിന്നും അദ്ദേഹം അതിന്റെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് നമ്മളുടെ ഒക്കെ പ്രത്യേകം ഓരോ ആർട്ടിസ്റ്റിന്റെയും ഓരോ ആ ക്രൂ മെമ്പേഴ്സിന്റെ ഒക്കെ എല്ലാ വിവരങ്ങളും അദ്ദേഹം അപ്പൊ പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഒക്കെ ചെയ്തു തരുന്ന ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹത്തെ. അദ്ദേഹം ഇപ്പൊ ഇവിടെ ഇല്ല എന്ന് പറയുന്നു, സ്റ്റുഡിയോയിൽ പോയിരിക്കുകയാണ്, നമ്മുടെ എപ്പിസോഡ് കാണാൻ, ഇനി വരുന്ന എപ്പിസോഡുകൾ എഡിറ്റ് ഒക്കെ നടക്കുകയാണ്, അപ്പൊ അവിടേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ സ്ക്രീനിലെ ഫ്രണ്ട്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞു, മുമ്പില് വരാത്ത ഒരു ഞങ്ങള് കുറച്ച് പേരാണ് നിങ്ങള് കാണുന്നത്, പക്ഷെ അതിന് പിന്നിൽ ഒത്തിരി പേര്. ഇപ്പം ചേട്ടൻ ആണെങ്കിലും, ആദിത്യൻ പള്ള, ഡയറക്ടർ ആദിത്യൻ പള്ളാശ്ശേരി ചേട്ടൻ, അപ്പൊ അങ്ങനെ ഒത്തിരി പേര്. പിന്നെ നമ്മുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടേഴ്സ്, അവിടുത്തെ എഡിറ്റേഴ്സ്, അപ്പൊ അങ്ങനെ ശരത്, പ്രദീപ്, അങ്ങനെ ദീപു, ഒരുപാട് പേര് സ്റ്റുഡിയോയിൽ. അവര് ഡേ ആൻഡ് നൈറ്റ് നമ്മുടെ സീരിയലിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പോ, കാരണം ഇപ്പൊ ഷൂട്ട് തുടങ്ങിയപ്പോ ഒരുപാട് പെട്ടെന്ന് ഞങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ നമുക്ക് ഉടനെ കാണിക്കേണ്ടതായോണ്ട്. അപ്പൊ അവിടെ തുടങ്ങിക്കഴിഞ്ഞപ്പോ ഞങ്ങള് വൈകുന്നേരം വീട്ടിൽ വരുമ്പോഴും ഇവര് രാത്രി മൊത്തം ജോലി ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു വലിയ ഒരു ക്രൂ ഞങ്ങളുടെ പുറകിലുണ്ട്, ഞങ്ങളുടെ സപ്പോർട്ടായിട്ട്. അപ്പൊ അവർക്കും എല്ലാവർക്കും നമുക്ക് ഇങ്ങനെ അവരോട് താങ്ക്സ് പറയാൻ പറ്റുള്ളൂ, കാരണം നമ്മൾ അവരെ നേരിട്ട് കാണുമ്പോൾ ചോദിക്കുന്ന എപ്പിസോഡ് ആയോ എന്ന് മാത്രമേ വേറൊന്നും ചോദിക്കാറില്ല. ഡബ്ബിക്ക് കഴിഞ്ഞ എപ്പിസോഡ് ആയോ അതിനെ കുറിച്ച് മാത്രമേ ചോദിക്കാറുള്ളൂ. പക്ഷെ ഇപ്പൊ ഇങ്ങനെ വരുമ്പോ അവർക്ക് ഒരു വലിയൊരു താങ്ക്സ് ഞങ്ങളുടെ എല്ലാവരുടെയും സൈഡിൽ നിന്ന് ഞങ്ങൾ അവരെ അറിയിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ എല്ലാവരും അവര് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നു നമ്മൾ തുടങ്ങാനായിട്ട്. ഇത് തുടങ്ങുന്നു, സാധനം തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോ അവരും എല്ലാരും ഇനിയിപ്പോ ഫുൾ സ്വിംഗിൽ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാരും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഞങ്ങളുടെ പിന്നിലുള്ള ഒരു ഒരുപാട് വലിയൊരു ക്രൂവിന് എല്ലാവരുടെയും ഞങ്ങളുടെ താങ്ക്സ് ഞങ്ങൾ അറിയിക്കുകയാണ്. സ്പെഷ്യലി ഒരു ടീമിനോട്, അതെ, അതായത് നമ്മള് പലപ്പോഴും എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു പല സമയത്തും, നമ്മളിപ്പോ ആദിത്യൻ സാറിന്റെ അസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്ന അസിസ്റ്റൻസും അസോസിയേറ്റുമാരും ഒരുപാട് പേര് അങ്ങനെയുണ്ട്. ഇപ്പൊ നമ്മുടെ അസോസിയേറ്റുമാർ, നമ്മുടെ ഇപ്പൊ ധനേഷ് ചേട്ടൻ, സന്തോഷ് ചേട്ടൻ, ഇപ്പൊ ബിജിരാജ് ചേട്ടൻ, സജീവ് കുട്ടികൾക്കട, ഇവരൊക്കെ ഒരുപാട് പേര്
സജിച്ചേട്ടൻ പറഞ്ഞാൽ 24 മണിക്കൂർ ഇപ്പൊ വള്ളയിനെ കൊണ്ടിരിക്കുക. രാവിലെ ഞാനൊരു 2 മണിക്ക് എണീറ്റ് നോക്കിയാലും പുള്ളി അവിടെ വള്ളയിനെ കൊണ്ട് വായിച്ചോണ്ടിരിക്കും. അപ്പൊ അത്രക്ക് ഭയങ്കരമായിട്ട് പുള്ളി അതിന് എല്ലാരും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഡയറക്ഷൻ സെക്ഷനും ഒപ്പം എല്ലാവരും എല്ലാവരും ഈ പറഞ്ഞ ഫുൾ ടീമുകൾ ഇതിന്റെ പിന്നിലുണ്ട്. അതെ, നമുക്ക് അവരോട് ഒരു താങ്ക്സ് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമ്മൾ എല്ലാവരും വർക്കിലല്ലേ കേറുന്നത്, നമ്മൾ അത് പറയാൻ പറ്റുന്നില്ല. അപ്പൊ എല്ലാവരുടെയും ഒരു എന്താ പറയാ, എല്ലാവരുടെയും സ്നേഹം നമ്മൾ അറിയിക്കുന്നു അവരെ ഈ ലൈവിൽ കൂടെ. എല്ലാ ക്രൂ മെമ്പേഴ്സിനും ഞങ്ങളുടെ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും പേരില് ഒരുപാട് നന്ദി. ഞങ്ങൾ ഒരുപാട് കൂടെ ഉണ്ടായിരിക്കും. ഇനി സുജല ഇട്ടിരിക്കുകയാണ്, സുജല പ്രമോദ്. ഇനി സാന്ത്വനം നിർത്തി വെക്കരുത്, ഇനി പെട്ടെന്ന് ലോക്ക്ഡൌൺ വല്ലതും വന്നാല് നിർത്തരുത്, അതുകൊണ്ട് കൂടുതൽ എടുത്തു വെക്കണം എന്ന് പറഞ്ഞിട്ട് അഭിപ്രായം. അത് തന്നെയാണ് ഞങ്ങളുടെ പ്രാർത്ഥനയും, അതിനു വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. എനിക്ക് ഓഡിയോ ഇങ്ങനെ കട്ടായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ചേച്ചി വായിച്ച കമന്റ് അതാ നല്ലൊരു ആഗ്രഹിക്കുന്നത്. പക്ഷേ അതെ, അല്ല നമുക്ക് നമ്മളും അതാ പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ കുഴപ്പമില്ലാതെ പോകുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നു അല്ലേ. വർഷ പറയുന്നു ഗിരീഷ് ഏട്ടൻ ഓഫ് സ്ക്രീനില് അടിപൊളിയാണെന്ന്, രക്ഷയിലാണ്. സ്ക്രീനില് നല്ലതാണ്, ഓൾറെഡി നല്ലതാണ്, ഓഫ് സ്ക്രീനില് അടിപൊളിയാണോ പറയണത്? പറയടാ ഗിരീഷെ, മറുപടി പറയടാ വർഷോട്. വർഷയോട് ഞാൻ മറുപടി പറയാം. അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് നേരെ ചേച്ചി നേരത്തെ പറഞ്ഞു, അതായത് നമ്മൾ കൂടുതൽ എപ്പിസോഡ് എടുത്തു വെക്കണം. ഞാൻ പലരോട് ചോദിച്ചിട്ടുണ്ട്, അതായത് എന്തുകൊണ്ട് ലോക്ക്ഡൌൺ സംഭവിച്ചപ്പോ സാന്ത്വനം സ്റ്റോപ്പായി ബാക്കി എല്ലാ സീരിയലും പോകുന്നുണ്ടായിരുന്നു. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാരണം ഇതിന്റെ മേക്കിങ്ങില് എന്താ പറയാ, ഇപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ ടെക്നീഷ്യൻസ് എടുക്കുന്നതിന്റെ ഒരു മേ ബി 30% എഫേർട്ട് ഞങ്ങൾ ആർട്ടിസ്റ്റ് എടുക്കുന്നുള്ള എന്റെ പേഴ്സണൽ വിശ്വാസം. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടുന്നത്. സോ അവരുടെ എഫേർട്ട് അവര് അതിനെ അത്രത്തോളം, കാരണം ഇപ്പൊ തന്നെ ചിപ്പി ചേച്ചി പറഞ്ഞു രഞ്ജിത് സാർ അവിടെ ഇല്ല, സ്റ്റുഡിയോയിൽ പോയിരിക്കുകയാണ്. അപ്പൊ ഒരു പ്രൊഡ്യൂസർ ഇത്ര എപ്പിസോഡിന് ശേഷം വീണ്ടും അതിനെ മൈന്യൂട്ടായിട്ട് നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം അത് ഫിൽട്രേഷൻ ചെയ്തിട്ടാണ് പ്രേക്ഷകർ മുന്നിലേക്ക് എത്തുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു നോർമൽ പ്രോസസ് അല്ല, ഇതൊരു കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. എല്ലാ സീരിയൽ മേക്കിംഗും ടഫാണ് ഇതെല്ലാം പറയുന്നത്, പക്ഷെ ഈ സീരിയൽ സാന്ത്വനത്തിന്റെ കുറച്ചും കൂടി ടഫർ ആയിട്ടുള്ള വേർഷൻ ആണ്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നത്ര ഫുട്ടേജ് കിട്ടാറില്ല, ഞങ്ങൾ വിചാരിക്കുന്നത്ര ലെങ്ത് കിട്ടാറില്ല. ആ ലെങ്ത് കിട്ടാതെ വരുമ്പോഴാണ് ഡെഫിനറ്റ്ലി പ്രൊഡ്യൂസറിന് അതൊരു ലോസ് ആണ്. പക്ഷെ ആ ഇതിന്റെ മേക്കിംഗ് അങ്ങനെയാണ്, അതുകൊണ്ടാണ് ജനങ്ങൾ ഇതിനെ അത്രത്തോളം സ്നേഹിക്കുന്നതും അത്രത്തോളം കഥാപാത്രത്തിനെ ഇഷ്ടപ്പെടുന്നത്. കാരണം ടെക്നിക്കൽ ഇതിന് വളരെയേറെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഓഫ് സ്ക്രീനെ പറ്റിയിട്ട്, ഞാൻ ഓൺ സ്ക്രീൻ ഓഫ് സ്ക്രീൻ എല്ലാം ഒരേപോലെയാണ് കേട്ടോ. ഒന്നും കേൾക്കുന്നില്ല. എന്താന്ന് വെച്ചാല് അത് എന്താന്ന് വെച്ചാല് ഗിരീഷേട്ടാ, ഞാന് നമ്മുടെ ലൊക്കേഷനിൽ ഇപ്പൊ നമുക്ക് ഒരുപാട് പേരെ അറിയാലോ, ഇപ്പൊ ബാലേട്ടൻ, ഗിരീഷേട്ടൻ, സഞ്ജേട്ടൻ ഒരുപാട് പേരെ അറിയാം. പക്ഷെ എന്നാലും ഒരുപാട് അറിവുകളുള്ള ഒരു ആളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഗിരീഷേട്ടൻ എസ്പെഷ്യലി. നമുക്ക് എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രില്യന്റ്. എന്റെ ഏറ്റവും വലിയ എന്ന് വെച്ചാൽ എന്ത് ചോദിച്ചാലും അതിന് പുള്ളി ഒരു മറുപടി പറയും. ഇനി ലോകത്ത് എന്ത് ടഫായിട്ടൊരു ക്വസ്റ്റ്യൻ ഞാൻ വെറുതെ ചോദിച്ചാലും അതിനൊരു കറക്റ്റ് ഒരു മറുപടി തരുന്ന ഒരു ആളാ. അതുകൊണ്ട് തന്നെ സീരിയസ്ലി ഗിരീഷ് നല്ല ടാലന്റഡ് ആണ് കേട്ടോ, ഭയങ്കര ടാലന്റഡ് ആണ് ഗിരീഷ്. ഓഹോ, രണ്ടും കൂടെ ഒരുമിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയാണല്ലോ. അല്ല ഗിരീഷ്, ഗിരീഷ് പുതിയ താമസം മാറുമ്പോ ഗിരീഷ് ചെലവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ എന്തെങ്കിലും ഒക്കെ പൊക്കി പറയാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ലൈവിന് മുന്നേ ഗിരീഷ് പേഴ്സണൽ ആയിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവില് എടാ എന്നെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പ്രത്യേകം പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ അതെ, ശിവേരനോട് എന്താ മിണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടി, ഞാൻ നോക്കി കുറച്ചു നേരത്തെ. ശിവേട്ട മിണ്ടു, ശിവേട്ട ഒരു പാട്ട് പാട്ട് പാടുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ശിവേട്ട നന്നായി പാടുമോ? അതെ അതെ, കണ്ണൻ കണ്ണൻ കണ്ണന് പാടാൻ വേണ്ടി കണ്ണൻ പറഞ്ഞതാ തോന്നുന്നുണ്ട്. കൈന്നിട്ടൊന്നും നോക്കി കണ്ടില്ലല്ലോ ഇങ്ങനെ ഒരു മെസ്സേജ്. ലൊക്കേഷനിൽ പാടാറുണ്ടല്ലോ, ഞാൻ കേൾക്കാറുണ്ട്. സജി പാടും, സജി മറ്റേ ഇതന്നെ പാടാ, മറ്റേ
ദേവസഭാദളം ആ പാടില്ല, ആ പാടില്ല. ഉണ്ട് അവപ്പൊ പാട്ട് പാടുന്നതാണ്. ഓക്കെ പാടാൻ പോവാണ്. തൃശൂർ സ്ലാങ്ങിൽ വേണ്ട കേട്ടോ, ദേവസ്ഥല സഭാദളം എന്തുട്ട കാണിക്ക അന്നും വേണ്ട. ശരിക്കും കേക്കുന്നുണ്ടല്ലോ അല്ലെ, ശരിക്കും പാടാൻ പോവാ. തിട്ടകെടുത്താലേ കൊള്ളായിരുന്നു, നന്നായിരുന്നു, നന്നായിരുന്നു ചേട്ടാ, നന്നായിരുന്നു, നന്നായിരുന്നു. സജിനും പാടും, ഞാൻ ഇവരെയൊക്കെ ഒന്ന് നമ്മളെ നമ്മളെ ടീമുകളെ ഒക്കെ ഒന്ന് ആക്കിയതാ, അല്ലാതെ വേറെ ഒന്നല്ല. പാടാനൊന്നും അറിയില്ല സത്യം. വെറുതെ പറയാട്ടോ, അവൻ എന്റെ തൊട്ടപ്പുറത്തെ റൂമിലെ താമസം ഉണ്ടായിരുന്നു, ഭയങ്കര കായ്ക്കനാണ് അവൻ. രാവിലെ രാവിലെ എണീറ്റ് സാധകമൊക്കെ ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു സൗണ്ട് കേൾക്കാറുണ്ട്. അത് കേട്ട നമ്മൾ എണീക്കുന്നു, കാക്കേ കാക്കേ കൂടെ ചൂടോടെയും ഉപ്പ് വായിലിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടാവും. ചിപ്പി ചേച്ചി പാടൂട്ട അടിപൊളിയായിട്ട്. കേട്ടത് അപ്പു ഇവിടെ ഒന്നും ജനിക്കേണ്ട ആളല്ല ആക്ച്വലി. അത് മലയാളം ശരിക്കും അറിയില്ല കുട്ടിക്ക്. ഇറ്റ്സ് വെരി ടഫ് യു നോ, മലയാളം പറയുമ്പോൾ അവരൊക്കെ പറഞ്ഞു ഞങ്ങളൊക്കെ പറഞ്ഞു, അങ്ങനെ മലയാളം സംസാരിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവുക. ഇവിടെ അല്ല, നമ്മളെ വിദേശ രാജ്യങ്ങളായ വടകരയിലും കൊയിലാണ്ടിയിലും ഒക്കെ ആയിരുന്നു യാത്ര. പിന്നെ വിജയശേട്ട പാട്ട് പാട്. നിങ്ങളോട് സംസാരിക്കാത്ത അഞ്ജലി അപ്പം സംസാരിക്കുക ആദ്യം. അതെ, ലൊക്കേഷൻ ആകുമ്പോ എന്തെങ്കിലും ചെളി പറഞ്ഞോണ്ടിരിക്കല്ലോ. അതെ, കണ്ണനെയും കൂട്ടിയിട്ട് നിങ്ങള് കൊറേ ചളികള് പറയാറുണ്ടല്ലോ, അപ്പൊ ഇപ്പൊ എന്തോന്ന് പറഞ്ഞ അവനെയും കൂട്ടിക്കോ. കുറച്ച് ചളികൾ കുഞ്ഞടത്ത് ഞാൻ നിർബന്ധിക്കാണ്, ഒരു ചളി പറയൂ. ഒരു ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുക ചളിയെ കുറിച്ച്. നിന്റെ കഴിവ് എല്ലാരും തിരിച്ചറിയണം, നീ അത് പറയടാ. ടിപ്പി ചേച്ചി വേണോ സ്പോട്ടിൽ ഉണ്ടാവുന്ന? അയ്യോ, അഞ്ജലിയുടെ പ്രധാനപ്പെട്ട ലൊക്കേഷൻ കോമഡികളുണ്ട് അഞ്ജലി, അതൊന്ന് രണ്ടെണ്ണം പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയോ പ്ലീസ്. അഞ്ജലി പ്ലീസ് പ്ലീസ് അഞ്ജലി ഒന്ന് പറയൂ. ആ ലാസ്റ്റ് ഹിറ്റായത് ഹിറ്റായത് പറ. മയില് വന്നിട്ട് വെല്ലടിക്കുന്നു, അത് പറയരുത്, അത് മാത്രം പറയരുത്. വിജേഷ് ഒന്നും ഹിറ്റ് ആയിട്ടില്ല അവരുടെ ഇന്ന് വരെ, ഹിറ്റ് ആയതൊന്നും. ഞാൻ പറയട്ടെ, ഒരു ദിവസം ഷൂട്ട് ഒരു ഷോട്ട് എടുത്തോണ്ടിരിക്കുന്നു ചിപ്പി ചേച്ചിയും ഞാനും ആരൊക്കെയുണ്ട്, ഇവളുണ്ട്. അപ്പൊ ആ ഷോട്ട് കഴിഞ്ഞിട്ട് ചേച്ചി ഹാളില് ഡൈനിങ് റൂമിലായിരുന്നു ഷോട്ട്. അത് കഴിഞ്ഞിട്ട് ചേച്ചി ഹാളില് വന്നിട്ട് ഫാനിന്റെ അടിയിൽ വന്ന് നിന്നിട്ട് ചേച്ചി പറഞ്ഞു, ഭയങ്കര ചൂടി ഫാനിന്, എന്താ കാറ്റില്ലാത്തത്. അപ്പൊ ഞാൻ ചേച്ചിയോട് വെച്ചു, ചേച്ചി അതെന്താ അറിയോ, ഫാനിന് കാറ്റില്ലാത്ത ചേച്ചി പണ്ട് പാടിയിട്ടില്ലേ കാറ്റ് നീ വീശരുത്. ഇപ്പോൾ ഇതായിരുന്നു അന്ന് ഇവള് പറഞ്ഞത്. ഇപ്പോ ഇപ്പോ പ്രിയ പ്രേക്ഷകർക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള ഒട്ടനേകം കോമഡികൾ സ്വന്തമായി സൃഷ്ടിക്കുകയും സെറ്റിൽ പറഞ്ഞ് സ്വയം ചളി അടിച്ച് ആ പേരെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സെറ്റില് പറഞ്ഞു എന്ന് മാത്രല്ല, സെറ്റില് ഓരോരുത്തരെയും വിളിച്ച് പറഞ്ഞ് വിളിച്ച് പറയുന്ന സജിന അതാവ കിടന്നുറങ്ങുമ്പോ അവര് വന്ന് ശല്യപ്പെടുത്തും കോമഡി പറയാൻ. ഇവളുടെ ഈ കോമഡി അവള് പറഞ്ഞ എല്ലാവരുടെ അടുത്തും അവൾ എന്നെ കൂട്ടിക്കൊണ്ട് പോയാ പറഞ്ഞത്, ഓരോരുത്തരോട് പറഞ്ഞാൽ എന്നെ വിളിച്ചോണ്ട് അടുത്തു. ഈ സംഭവം ആംബിയൻസ് വേണോ ചളി പറയാൻ, അപ്പഴത് ഹിറ്റ് ആവുള്ളൂ. ചേച്ചി കണ്ടില്ല, ചേച്ചി ആംബിയൻസ് ആയിട്ടാ കാണുന്നത്. അതെ, നോട്ട് പോയിന്റ്. എത്ര എത്ര ചളികൾ. അതെ അതെ, ഇതൊക്കെ ഇതുപോലെയുള്ള ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് ചെറിയ ചെറിയ നുറുങ്ങ് സങ്കടങ്ങളും ഒക്കെയുള്ള ഒരു സെറ്റാണ് ഞങ്ങളുടെ
നിങ്ങളുടെ സ്നേഹം ഇത്രയും വലിയൊരു കോമഡി വേണ്ടായിരുന്നു അഞ്ജലിന്ന്. അവള് വിജയിച്ചു, അവള് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് ഒരെണ്ണല്ലേ കേട്ടോ പ്രേക്ഷകർ, നിങ്ങൾ മനസ്സിലാക്കണം. ഇഷ്ടം പോലെ ദിവസം അപ്പുവിന്റെ കാര്യം പറയാട്ടാ. അപ്പോ ഈ അഞ്ജലി ഇങ്ങനെ മനഃപൂർവ്വം നമ്മളോട് വന്ന കോമഡികൾ പറയും. അപ്പോ സീരിയസ് ആയിട്ടാണ് ഞങ്ങളോട് വന്ന ഓരോ കാര്യങ്ങൾ പറയാ. പക്ഷെ അതൊക്കെ കോമഡി ആവാറുണ്ട്. അപ്പൊ വന്നിട്ട് സീരിയസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയും. അതെ, അത് വന്നിട്ട് അവിടെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സീരിയസ് ആയിട്ട് പറയാ. പക്ഷെ അപ്പു തിരിഞ്ഞു പോകുമ്പോ ഞങ്ങളൊക്കെ ചിരിക്കുകയായിരിക്കും ഗംഭീരായിട്ട്. അല്ല, അവരുടെ ഏറ്റവും ഏറ്റവും മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ചോദിക്കും ട്രെയിൻ അല്ലെ എത്ര മണിക്കാ വണ്ടി എന്ന് ചോദിച്ചാൽ, അവരുടെ ഒരു അതോ കോഴിക്കോട് നല്ല മഴയായിരുന്നു കേട്ടോ, പിന്നെ കണ്ണൂര് മഴ കുറവാണ്, പിന്നെ കോട്ടയാകുമ്പോഴേക്കിങ്ങനെ, അപ്പൊ തലേന്ന് രാത്രി ഞാൻ ഇങ്ങനെ ഭക്ഷണം കഴിച്ചിരുന്നു, മൊത്തം കാര്യം പറയും. പക്ഷെ നമ്മൾ ചോദിച്ചതിന് മാത്രം ആൻസർ കിട്ടും, നമുക്ക് ബാക്കി എല്ലാത്തിനും ആൻസർ കിട്ടും. അതെ അതെ, ഒരു ഒരാള് ചോദിച്ചേക്കാണ്, അഞ്ജു ബിജു ചോദിച്ചേക്കാണ്, പ്രൊഡ്യൂസർ ചിപ്പി ചേച്ചി എങ്ങനെയാ ലൊക്കേഷനിൽ സ്ട്രിക്ട് ആണോ എന്ന്. ഞങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷൻ കണ്ട സമയമുണ്ട്. അവിടുന്ന് ടോയ്ലറ്റ് പോണെങ്കിൽ പോലും ഒരു സമയം തന്നിട്ടുണ്ട്, 10 മിനിറ്റ് ടോയ്ലറ്റ് പോയിട്ട് കയറണം ഭക്ഷണം കഴിക്കാൻ. അത് തമാശിക്കാണെങ്കിലും വളരെ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് ജിപ്പി ചേച്ചി കേട്ടോ. ഞാന് ആദ്യമായിട്ട് കാണുമ്പോ ഞാൻ വളരെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിന്, ഒരു പ്രൊഡ്യൂസർക്ക് എങ്ങനെ ഇത്രയും സിമ്പിളായിട്ട് ഞങ്ങളോട് എല്ലാവരോടും പെരുമാറാൻ കഴിയും എന്നുള്ളതിൽ ഞാൻ അത്ഭുതം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത്ഭുതമായിട്ടുണ്ട് ഇപ്പോഴും, അത് സത്യമാണ്. കുറച്ചുകൂടി പോക്കി പറയട്ടെ. അല്ല, ഞാൻ എന്റെ ജീവിതത്തിലുള്ള ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഞാൻ മാനമ്പാടിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അസ്റ്റഡേറ്റർ ആയിട്ടല്ലേ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ചിപ്പി ചേച്ചി, അപ്പൊ അതിലെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ചില സമയത്തൊക്കെ വരത്തുള്ളൂ, അതായത് അനുമോള് സ്വപ്നത്തിൽ കാണുന്നതായിട്ട് വരുന്നത് നന്ദിനി എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോ ചേച്ചി ലൊക്കേഷനിൽ വരുന്ന ദിവസം എനിക്ക് പേടിയാ, കാര്യം പ്രൊഡ്യൂസർ ഈശ്വര ചിപ്പി ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഞാൻ പലപ്പോഴും പൊളിച്ചിരിക്കും. അപ്പം ഓടി ഒളിച്ചിരിക്കും. ആ എന്നാ അങ്ങനെ ഒളിച്ചിരിക്കാറുണ്ട്. അപ്പൊ ചിപ്പി ചേച്ചി ശരിക്കും ഞങ്ങള് ഓരോ ആവശ്യത്തിന് ഇങ്ങനെ അച്ചു എന്നൊക്കെ പറഞ്ഞ് പേരെടുത്ത് വിളിക്കുമ്പോ ഞാനും സൗജന്യമെന്നൊക്കെ പറയും. സൗജന്യടെ തുറ സൗജന്യടെ ചിപ്പി ചേച്ചി എന്റെ പേര് വിളിച്ച് അച്ചു എന്നൊക്കെ വിളിച്ച് സൗജന്യടാ എന്നെ വിളിക്കണം, എന്റെ പേരും അറിയാടാ പറഞ്ഞാണ്. ആ രഞ്ജു സാറിനും അറിയാം. അതെ പറയാം, അത് ഭയങ്കര ഒരു കാര്യമാണ്. ഞങ്ങള് അന്ന് പോലെ ഭയങ്കര സപ്പോർട്ടാണ് എപ്പോഴും. എന്താ എനിക്ക് പറയാൻ വാക്കുകളില്ല. പ്രൊഡ്യൂസർ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളതില് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരാളെ ഞങ്ങള് ഇപ്പൊ ഇതുവരെ കണ്ടതിലാണെങ്കിൽ പോലും ഇത്ര ഭയങ്കര സിമ്പിൾ ആണ്. നമുക്ക് കുറെ കാര്യം കണ്ടുപിടിക്കാനുണ്ട് എങ്ങനെ സിമ്പിൾ ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം. ഇതിപ്പോ എന്താന്ന് വെച്ചാൽ നാളെ ഇതിന്റെ പേരിൽ എന്നെ കൊണ്ട് ഇവര് ട്രീറ്റ് വേണമെന്ന് പറയട്ടോ, ഈ ലൈവിൽ ഇത്രയും പൊക്കി പറഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാം ഞാൻ പകരം നാളെ രാജവേട്ടനും കൂടി പറയട്ടെ. രാജവേട്ടൻ ഇത്രയും ഈ അടുത്ത് രാജവേട്ടന്റെ ഒരു വീഡിയോ ഫാൻസുകാർ ഇട്ടുണ്ടായിരുന്നു. രാജവേട്ടന്റെ ഒരു വീഡിയോ ഫാൻസുകാർ ഇട്ടുണ്ടായിരുന്നു. എന്ത് സുന്ദരനാണ് ആള്, ഇപ്പോഴും അതേ സൗന്ദര്യം മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ്. അതൊക്കെ ഭയങ്കര ഒരു ആ പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ടായിരുന്നു രാജവേട്ടൻ. ഇപ്പൊ കുറച്ചു നേരത്തെ ഒരു മെസ്സേജ് വന്നിരുന്നു, രാജവേട്ടൻ ഭയങ്കര ക്യൂട്ടാണ് എന്ന് പറഞ്ഞിട്ട്. രാജവേട്ടൻ പോയാ അയ്യേ, നമുക്ക് ശിവനും ഗിരീഷിനെയും പറഞ്ഞാ മതി. ശരി ശരി, സജിൻ ചേട്ടാ ഷഫ്ന ചേച്ചി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ദീപ് നമ്മള് മോർ ദാൻ 1 hour ആയി. അതെയോ? ഒരുപാട് പേര് മെസ്സേജ് ഒന്നും വായിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. കാണുന്നുണ്ട്, സച്ച് എ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ വൈബ്സ് എന്നാണ് ആശാദേവി ഇട്ടിരിക്കുന്നത് കേട്ടോ.
താങ്ക് യു മാഡം. ഇത് ഇതുപോലെ തന്നെയാണ്, അത് ശരിയാണ് ആശ. ഇത്രയും ലൊക്കേഷനിലും ഞങ്ങൾ എല്ലാരും ഇതുപോലെ തന്നെയാണ്. ആക്ച്വലി ഇന്നിപ്പോ എല്ലാരും കുറച്ചൊന്ന് ലൈവ് ആണെന്നുള്ളൊരു ബോധം എല്ലാവർക്കും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡീസന്റ് ആയിട്ടിരിക്കാണ്. പക്ഷെ ഞങ്ങളെ ലൊക്കേഷൻ ശരിക്കും ഭയങ്കര നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. ഇപ്പൊ ഷൂട്ടിന് പോകുമ്പോ ഭയങ്കര സന്തോഷമായിട്ടാണ് എല്ലാരും പോകുന്നത്. എല്ലാരും ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റും എല്ലാം അതുപോലെ തന്നെയാണ്. ഒരു ഫാമിലി അത് തന്നെയാണ്. ഞങ്ങളെ സാന്ത്വന ഫാമിലി പോലെ തന്നെയാണ് അവിടെ. എല്ലാരും ഒരു ഫാമിലിയിലെ മെമ്പേഴ്സിനെ പോലെ തന്നെ. എല്ലാവരും ഒരുമിച്ചിരുന്ന് എപ്പോഴും എപ്പോഴും ഷൂട്ട് ഇല്ലാത്ത സമയത്ത് എല്ലാവരും ഒരുമിച്ചായിരിക്കും. ഞങ്ങൾ എല്ലാരും ഒരുമിച്ചിരുന്നിട്ടാണ് ഈ പറഞ്ഞ പോലെ വീഡിയോസ് ഒക്കെ കാണുന്നത്, എഡിറ്റ്സ് കാണുന്നത് പലരുടെയും. അപ്പൊ അങ്ങനെ എപ്പോഴും ഞങ്ങൾ ഒരാൾക്ക് വരുന്ന മെസ്സേജ് നല്ലതാണെങ്കിൽ, നല്ല എഡിറ്റ് ഒക്കെ ആണെങ്കിൽ എല്ലാരെയും കാണിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാരും കാണുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു സ്നേഹം ഞങ്ങൾ എല്ലാരും അറിയുന്നുണ്ട്. ഒരാൾക്ക് അയച്ചാൽ ഞങ്ങൾ എല്ലാരും അറിയുന്നുണ്ട്. പിന്നെ ആരും നിങ്ങളൊന്നും ചെയ്യുന്ന എഡിറ്റ്സ് മനഃപൂർവ്വം ആരും നോക്കാതിരിക്കൊന്നും ചെയ്യുന്നില്ല. കുറേ ഇങ്ങനെ വരുന്ന കാരണം എല്ലാം കാണാൻ പറ്റില്ല എന്നുള്ള ഒരു സങ്കടമുള്ളൂ. മാക്സിമം ഞങ്ങൾ എല്ലാവരും, ഞാനടക്കം എല്ലാവരും ഇതിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ചിപ്പി ചേച്ചി പറയുന്ന പോലെ ഇതിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. നിങ്ങൾ എടുക്കുന്ന എഫേർട്ട്, നമ്മളൊക്കെ ഒരു നമ്മുടെ എപ്പിസോഡ് കഴിഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അവര് കഷ്ടപ്പെട്ടിരുന്ന് അത് എഡിറ്റ് ചെയ്ത് എത്ര കഷ്ടപ്പാടുണ്ട് ഇതിന്റെ പുറകിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അപ്പൊ അത് നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന എഡിറ്റ്സ് അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ ആണെങ്കിൽ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഇതിന്റെ പുറകിൽ ഇരുന്ന് ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്ന കാര്യമാണ് എങ്ങനെയാണ് ഇവരിങ്ങനെ ഇത്രയും ഇതിന്റെ പുറകിൽ ഇരുന്ന് കഷ്ടപ്പെടുന്നത് നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും എന്താ പറയാ, ഭയങ്കര നന്ദിയുണ്ട്. ആത്മാർത്ഥമായിട്ട് പറയാം, വെറുതെ ഇരുന്ന് പറയുന്നല്ല, ആത്മാർത്ഥമായിട്ട് പറയാം. ഭയങ്കര നന്ദിയുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ ഇങ്ങനെ സ്നേഹിക്കുന്നതില്. തീർച്ചയായിട്ടും ഈ ഫാൻസ് എന്ന് പറഞ്ഞൊരു പ്രേക്ഷകരും എല്ലാവരും പല രീതിയിലുമാണ് പലരും സ്നേഹം പ്രകടിപ്പിക്കുന്നത്. ചിലര് നമ്മളുടെ ഫാൻ പേജുകൾ തുടങ്ങുന്നു, ചിലവര് അല്ലാതെ നേരിട്ട് കാണുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. വയസ്സായവര്, എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഒരു വയസ്സായ അമ്മാമ വഴിയിൽ വെച്ച് കണ്ടപ്പോ എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ തന്നു. എന്നെ കൊറോണയാണെന്ന് പോലും നോക്കാതെ അതൊക്കെ ഒരു സ്നേഹത്തിന്റെ അമ്മ പിന്നെയാണ് എടാ പിള്ളേരെ ഒക്കെ ഉമ്മ കിട്ടണെങ്കിൽ അത് ശിവനാവണടാ. ഇത് സേതു അല്ലേ, നമുക്ക് വയസ്സായാലും കൊച്ചുകുട്ടികളൊക്കെ ഉള്ളൂ. സാന്ത്വനം കാണാതെ ഉറക്കം വരും. പിന്നെ ഗോപിക, ഗോപിക എന്തേലും പറയൂട്ടോ. ഓൾഡ് എപ്പിസോഡ് കാണുന്നാണ് അനുജി ഇട്ടിരിക്കുന്നത്. ഗിരീഷട്ടൻ പോയല്ലേ? ആ ചേട്ടൻ എന്തോ കാള് വന്നു. ഗിരീഷ് പോയി, അവനെ വിശപ്പിന്റെ അസുഖം ഉണ്ടവന്, അതുകൊണ്ട് പോയതാ. ഗോപിക എന്തെങ്കിലും പറ ഗോപിക, എന്നിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം നമുക്ക് പതിയെ. ശരിക്കും ഇപ്പൊ ചിപ്പി ചേച്ചിയും സജ്ഞാനൊക്കെ പറഞ്ഞില്ലേ ഓരോ എഡിറ്റ്സും. ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസും ഞങ്ങളുടെ ഫോട്ടോസും തന്നെ കാണാനുള്ളൂ. കാരണം അത്രയും ഫാൻ പേജ്, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫാൻ പേജസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. പിന്നെ കുറെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ മെൻഷൻസിൽ വരാറുണ്ട്, അതൊക്കെ എടുത്ത് നോക്കാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒരുപാട് ബിസി ആയ ഒരു ലൈഫിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ വർക്ക് ഉള്ള പോലെ നിങ്ങൾക്കും നിങ്ങളുടെ വർക്ക് ഉണ്ട്. അത്ര ബിസി ആയിട്ടും ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും എന്താ പറയാ, ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത് ഞങ്ങളോട് എന്തുമാത്രം സ്നേഹം ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് ഊഹിക്കാം. അപ്പൊ അതുകൊണ്ട് ആരെയും മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യാറില്ല. എല്ലാം മാക്സിമം നോക്കാറുണ്ട്, മെൻഷൻസ് മാക്സിമം നോക്കാറുണ്ട്, മെൻഷൻസ് ഇടാറുണ്ട്, സ്റ്റോറീസ് ഇടാറുണ്ട്. അപ്പോ ശരിക്കും ഇത് സ്വപ്നമാണോ അതോ റിയാലിറ്റി ആണോ എന്ന് തന്നെ ഇടയ്ക്ക് തോന്നിപ്പോ ഇത്രയും സ്നേഹം കിട്ടുമ്പോ ശരിക്കും തോന്നാറുണ്ട്. ഒരുപാട് സന്തോഷം. ഇത്രയും എന്തുമാത്രം ബ്ലെസ്ഡ് ആണ് എന്നാണ് ചിന്തിക്കുന്നത്. ഇത്രയും സ്നേഹം കിട്ടാൻ എന്തുമാത്രം ബ്ലെസ്ഡ് ആണ് എന്നാണ് ചിന്തിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ടൈം ഒരുപാട് വൈകിയില്ലേ, നമ്മൾ ഇനിയിപ്പോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ. ചിപ്പി ചേച്ചി എന്തെങ്കിലും പറയൂ എന്നിട്ട് നമുക്ക്. അതെ, ഇപ്പൊ ഇപ്പൊ തന്നെ ഇപ്പൊ ഇത്രയും സമയം, കാരണം അറിഞ്ഞേയില്ല സമയം പോയത്. ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഇത്രയും സമയം ആയി എന്ന് പറഞ്ഞത്. അപ്പൊ എന്നാലും ഇത്രയും പേര് ഇപ്പോഴും മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട്. ചിപ്പി ചേച്ചി അപ്പു എന്തോ പറയുന്നു. ചിപ്പി ചേച്ചി അപ്പുവിനൊരു സ്പേസ് കൊടുക്കും. അല്ല, ഇപ്പൊ എല്ലാരും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സീരിയലിന് വേണ്ടിയുള്ള ഇത്രയും ഫാൻ പേജ് ആയാലും പുറത്തുള്ള എല്ലാവരും അത്രമാത്രം നമുക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്നേഹം കാണിക്കുന്നുണ്ട്. നമ്മൾ ഓരോ എഡിറ്റ് കാണുമ്പോൾ നമ്മൾ ഇരിക്കും അയ്യോ
ഇതെങ്ങനെ അവർക്ക് പറ്റുന്നു, ഒരു സോങ് ആയാലും അതിലെ ഓരോരോ നമ്മൾ ചെയ്യുന്ന സീൻസ് ആയാലും അത് കട്ട് ചെയ്ത് അത്രയും അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ അത്രയും. ഇപ്പൊ ഗോപിക പറഞ്ഞ പോലെ ബിസി ടൈമിൽ അവർ അത്രയും ചെയ്യണമെങ്കിൽ നമ്മുടെ എത്രമാത്രം അവർ സ്നേഹിക്കുന്നുണ്ട്, നമ്മുടെ സീരിയലിൽ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടാണ് കാരണം. അപ്പൊ അത് ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് നന്ദി ഞങ്ങളുടെ എല്ലാവരും, ഞങ്ങളുടെ ടീമിന് ഒരുപാട് ടീമിന്റെ എല്ലാവരുടെയും നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇപ്പൊ എല്ലാവരും അത് മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങൾ തന്നെ ഇടയ്ക്ക് ഗ്യാപ്പുള്ള ടൈമിൽ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഷൂട്ടിന്റെ ബ്രേക്ക് ടൈമിൽ കാണിക്കാറുണ്ട്, നമുക്ക് ഈ എഡിറ്റിംഗ് അടിപൊളിയില്ലേ, ഈ എഡിറ്റ് അടിപൊളിയില്ലേ എന്ന് കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി തൊട്ട് നിങ്ങൾ എന്തായാലും ഇത്രയും നാളും ഞങ്ങൾക്ക് തന്ന, നമുക്ക് നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് നിങ്ങൾ അത്ര സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ കുഞ്ഞു കുട്ടികൾ മുതൽ നമ്മളെ പ്രായ വ്യത്യാസം ഇല്ലാതെ എല്ലാവരും കാണുന്ന ഒരു സീരിയലാണിത്. കുഞ്ഞു കുട്ടികളെ നമുക്ക് ഇരുത്തി കാണിക്കാൻ പറ്റും, കാരണം അവർക്കും കണ്ട് മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഒരു കുടുംബത്തിന്റെ സ്നേഹം എങ്ങനെ പോകണം, പിന്നെ അവർ വളരുന്ന സമയത്ത് അവർക്ക് ചിലപ്പം ഇപ്പോഴത്തെ ജനറേഷൻ ചിലത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, ചിലപ്പം ന്യൂ ജനറേഷന്റെ ഇതൊക്കെ വരുമ്പോ അതൊക്കെ അവർക്ക് കുറെ കാര്യങ്ങൾ പഠിക്കും. സീരിയൽ അത് എല്ലാവരും അറിയിക്കാറുണ്ട്. കുഞ്ഞു കുട്ടികൾ ചെറിയ വാവയടക്കം നമ്മൾ അറിയുന്ന ഞങ്ങൾ കാണാറുണ്ട്, ചേച്ചി എന്നൊക്കെ പറയും കുഞ്ഞു കുട്ടികളും. എല്ലാവരുടെ ക്യാരക്ടർ നെയിമും അറിയാം അവർക്ക്. അപ്പം ഇത് ഭയങ്കര സന്തോഷം. ഇതൊക്കെ ഞാൻ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒരുപാട് സന്തോഷം. അതുകൊണ്ട് തന്നെ ഇനിയും ഇതുപോലെ സ്നേഹവും സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്, നിങ്ങൾ തരുന്ന ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. നാളെ മുതൽ നമ്മള് ഇന്ന് ഏഴ് മണിക്ക് എല്ലാവരും മറക്കാതെ കാണുക. അതുപോലെ തിങ്കൾ മുതൽ ശനി വരെ അതേ പഴയ ടൈം തന്നെയാണ്, നിങ്ങൾ മുമ്പത്തെ ടൈം തന്നെയാണ്, ടൈം മാറിയിട്ടില്ല. 7 മണിക്ക് 1/2 മണിക്കൂർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല നല്ല മുഹൂർത്തങ്ങളായിട്ട് ഞങ്ങൾ വരികയാണ് നിങ്ങളെ മുമ്പിലേക്ക്. നിങ്ങൾ തന്നെ പറയാറുണ്ട് നമ്മളെ സീരിയൽ നമ്മളെ ടീം വരുന്നുണ്ട്, നമ്മളെ കുടുംബം വരുന്നുണ്ട് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കുടുംബം, നമ്മൾ എല്ലാവരുടെ കുടുംബം വരികയാണ് നിങ്ങളെ മുമ്പിലേക്ക്. ഓക്കെ, താങ്ക്സ്. നമുക്ക് ആദ്യം ഇതിലിപ്പോ നമ്മളൊരു വൈൻഡിങ് അപ്പ് ആയതുകൊണ്ട് ഞാനിങ്ങനെ പറയാണ്, ആദ്യം നമുക്ക് താങ്ക്സ് പറയേണ്ടത് ഏഷ്യനെറ്റ്, ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം നമ്മുടെ പ്രോഗ്രാമിന്. കാരണം ഇത് ഇത്രയും നല്ലൊരു പ്രോഗ്രാം, നമ്മൾ എത്ര നല്ലൊരു പ്രോഗ്രാം എടുത്താലും അത് ഏറ്റവും നല്ല സ്ഥലത്ത് വരുമ്പോഴേ നമുക്ക് ആ റീച്ച് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെയും കൂടെ നമുക്ക് ആ ഒരു ഭാഗ്യവും കിട്ടി. അപ്പം ഏഷ്യനെറ്റിൽ, പിന്നെ ഇപ്പോ നമ്മുടെ ഈ ലൈവ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏഷ്യനെറ്റ് ഡിജിറ്റൽ ടീം, അതില് അഭിറാം, രാജേഷ് അവരെല്ലാവരും, കാരണം കൊറേ ദിവസമായിട്ട് നമ്മളെല്ലാരെയും ഫോളോ അപ്പ് ചെയ്ത് കറക്റ്റ് ടൈമിന് അറിയിച്ച് എല്ലാവരുടെയും സൗകര്യം നോക്കി സെറ്റ് ചെയ്ത്, അപ്പൊ അതിന് അഭിറാമിനൊക്കെ ഞങ്ങളുടെ ഒരു താങ്ക്സ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാവരും ഇത്രയും നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് തരുന്നു, ആ ഒരു സ്നേഹം തരുന്നു. അപ്പോ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവരും സോളോ ലൈഫ് വരുമ്പോഴും നമുക്ക് എല്ലാവർക്കും ആ ഒരു സ്നേഹം ഞങ്ങൾ എല്ലാവരും അറിയുന്നുണ്ട്. അപ്പൊ എല്ലാ പ്രേക്ഷകരോടും, ഞങ്ങളുടെ സീരിയൽ കാണുന്ന എല്ലാവരോടും ഞങ്ങൾക്ക് ഒരുപാട് സ്നേഹമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനത്തിന്. പിന്നെ ഞങ്ങളുടെ കോൾ ടീം, ഞങ്ങളുടെ സാന്ത്വനം കോൾ ടീം വകയായിട്ട് എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവരും കാണണം. അപ്പൊ ഇന്നത്തെ വൈകുന്നേരത്തെ പ്രോഗ്രാം എല്ലാവരും കാണണം. ഏഷ്യനെറ്റിലെ 7 മണിക്കാണത്, അത് എല്ലാവരും കാണണം. പിന്നെ നാളെ തൊട്ട് നമ്മുടെ സാന്ത്വനം തിരിച്ചു വരുവാണ്. അപ്പൊ ഒന്നും കൂടെ ചാനലിനും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനും ഏഷ്യനെറ്റ് ഡിജിറ്റൽ അഭിറാം എല്ലാവർക്കും ഒരു താങ്ക്സ് പറയുന്നു. ഓക്കെ, അപ്പൊ ഇനി കാണാം അടുത്ത ഒരു ലൈവ്. എല്ലാവരും വരാം, എപ്പോഴെങ്കിലും അറിയില്ല, ഷൂട്ട് നടക്കുന്നോണ്ട് എങ്ങനെയായിരിക്കും അറിയില്ല. എന്നാലും ഒരുപാട് സന്തോഷം, ഇപ്പോഴും മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം എല്ലാവർക്കും. താങ്ക് യു. താങ്ക് യു.